ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാന അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തൽത്താവൽവാദി സാക്ഷാൽ ഗുരുപവനഗുരേ ഹന്തഭാഗ്യം ജനാനാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരി ഓം നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ 6 ശ്ലോകം വരെ രണ്ടാമത്തെ ദശകത്തിൻ്റെ മനസ്സിലാക്കാൻ ശ്രമിച്ചു അല്ലേ. അപ്പം അത് ഭഗവാന്റെ സ്വരൂപ വർണ്ണന, ഭക്തി വർദ്ധിക്കണമെങ്കിൽ എന്ത് വേണം, എന്തിനോടും നമുക്ക് അടുപ്പം തോന്നണമെങ്കിൽ സ്വരൂപം നമ്മളെ ആകർഷിക്കുന്നതാണ് അല്ലേ. ഭൗതികത്തിൽ ഉള്ളതല്ലേ നമുക്കിപ്പോൾ മനസ്സിന് അട്രാക്ട് ചെയ്യും. തന്നെ അത്ര വലിയ ജ്ഞാനികളൊക്കെയാണ്, അത്ര വലിയ ഉയർന്ന സ്ഥിതിയിലുള്ളവർക്കൊക്കെ കാണാത്തതിനെ ആരാധിക്കാനും അല്ലെങ്കിൽ അത്ര ജ്ഞാനി അല്ലെങ്കിൽ അത്ര വൈരാഗ്യമൊക്കെ വന്നവർക്കൊക്കെ സാധിക്കും. പക്ഷെ സാധാരണക്കാരന് സാധാരണക്കാരായിട്ടുള്ള എന്നെ പറയാം. അപ്പൊ അവർക്ക് ഒരു രൂപം വേണം, ആ രൂപം സൗന്ദര്യമുള്ളതാണ് അല്ലേ. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിർത്തിയത്. അപ്പൊ ആ സുന്ദരമായ സ്വരൂപ വർണ്ണനയായിരുന്നു നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തിൽ സൂര്യ സ്പർദ്ധി കിരീടം എന്നൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നെ മേൽപ്പെട്ടുള്ളൂ അല്ലേ. സൂര്യനോട് സ്പർദ്ധ ചെയ്യാൻ പറ്റിയ സ്പർദ്ധി എന്ന് പറഞ്ഞാൽ സൂര്യനും കൂടി ധൈര്യമില്ല ആ കിരീടത്തിന്റെ മുമ്പിൽ, അത്ര പറഞ്ഞാൽ സൂര്യനെ വരെ തോൽപ്പിക്കണം. അത്രയും ഓരോ മണികൾക്ക് ഇത്രയും തിളക്കാണ് സൂര്യനേക്കാൾ. അനേകം ഭഗവാനെ എന്താ പറഞ്ഞിട്ട് നമ്മൾ സ്തുതിക്കാറ്, അനേകം കോടി ബ്രഹ്മാണ്ടങ്ങളുടെ നായകനായിട്ടുള്ള ഭഗവാന് കോടി കോടി സൂര്യന്മാരുടെ പ്രഭേണ എന്നല്ലേ പറയാൻ, കോടി സൂര്യ സമപ്രഭ എന്നൊക്കെ പറയട്ടെ. ആ സ്വരൂപ വർണ്ണന ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കി ആ സ്വരൂപം. പിന്നെ ആ രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ആ ആഭരണങ്ങൾ ആടകളൊക്കെ ഭഗവാന്റെ വനമാല ഇതിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളൊക്കെ. പിന്നെ ഭഗവാന്റെ ആ സ്വഭാവ വർണ്ണന പറയാം. ഭഗവാൻ എത്രമാത്രം ദയാമയനാണ് എന്നുള്ളത്. ഏ ത്രൈലോക്യ മഹീയസോ വിമഹിതം സമോഹനം മോഹന മോഹിപ്പിക്കുന്നതാണ് ഭഗവാൻ. ഇത്രയും ആരുടെയും മനസ്സിനെ ആ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ തന്നെ ആര്, വിഷ്ണു എന്ന് പറഞ്ഞാൽ ആര്, വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നവൻ എന്നാണല്ലോ അല്ലേ. ആ നിറഞ്ഞു നിൽക്കുന്ന അവൻ, ആ ശക്തി അതാണ് നമ്മളെ പരിപാലിക്കണം. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നില്ലെങ്കിൽ നമ്മളെങ്ങനെ ആരാ പരിപാലിക്കുക. നമ്മുടെ ഉള്ളിൽ ആ ശക്തി ഇങ്ങനെ നിറഞ്ഞ് നമുക്ക് അണുരൂപത്തിൽ വളരെ വളരെ ഏറ്റവും ചെറിയ ഇനിയും അതിനെ ഇതിലും ചെറുതാക്കാൻ പറ്റില്ല, അതിലും ചെറുതായിട്ടുള്ളതാണ് ആ ശക്തി. ആ ശക്തിയാണ് ഇങ്ങനെ ഒരു ആനയെ വരെ പ്രവർത്തിപ്പിക്കുന്നത്, തിമിംഗലത്തിനെ വരെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പം ആ ശക്തിയുടെ ഒരു അണുവിൻ്റെ ഒരു ശക്തി ഇത്രയും ശക്തിയാണെങ്കിൽ ആ അതിൻ്റെ ആകത്തുകയായിട്ടുള്ള ഭഗവാന്റെ ശക്തി എന്താണ്, അതോ എങ്ങനെയാണ് മോഹിപ്പിക്കുന്നതാണ്, ആരെയും മോഹിപ്പിക്കും. ആ മോഹത്തിൽ ആ മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ മയങ്ങിയിട്ടാണ് ലക്ഷ്മി ദേവിക്ക് ചപല എന്നുള്ള പേര് വരെ കിട്ടി. നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കി അല്ലേ. അത് മാധുര്യത്തിനേക്കാളും മധുരമാണ്, സൗന്ദര്യത്തിൻ്റെ ആകെ തുകയാണ്. ആ സൗന്ദര്യത്തിൻ്റെ ഒരു കിരണമാണ് അത്രയും ബ്രഹ്മാണ്ടങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഭഗവാന്റെ സൗന്ദര്യത്തിൻ്റെ ഒരു കിരണം കൊണ്ടാണ് ഇത്രയും ബ്രഹ്മാണ്ടത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് മാധുര്യത്തിന്റെ എന്ന് പറഞ്ഞാൽ മാധുര്യത്തിന്റെ ഏറ്റവും തോട്ട സത്യം നമുക്കറിയാം തേനാണെന്ന് പറയും അല്ലെ. ആ തേനിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ അതിന്റെ മാധുര്യം, സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണം വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ എന്തൊക്കെയോ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ ഗുണം. അപ്പൊ തേനിന്റെ സൗന്ദര്യം എന്താണ്, ആരാ അതിന് കണ്ട്, ആ ഏത് ഗുണത്തിലാണ് ആൾക്കാർ അതിലേക്ക് അട്രാക്ട് ആയി പോകുന്നത്, ആകർഷിക്കപ്പെടുന്നത്, അതിന്റെ മാധുര്യം. അതിന് മാധുര്യത്തെ തേനിനെ ആരാ മാനിക്കും, ആരും ഇഷ്ടപ്പെടില്ല. അപ്പൊ ഈ മധുരം കൊടുക്കുന്നത് ആരാണ്, ഭഗവാൻ അല്ലേ. ആ ഭഗവാനല്ലേ കൊടുക്കണ ആ മാധുര്യ സത്തിനേക്കാളും മധുരമാണ്. അപ്പൊ തേനിന് മധുരം കിട്ടിയത് ഭഗവാൻ എന്നാണ്. അപ്പൊ ആ ഭഗവാൻ എത്രമാത്രം മാധുര്യം ഉണ്ടാവും എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും സുന്ദരമായതിനേക്കാളും സുന്ദരമാണ്, കൗതുകം ഉണ്ടാക്കുന്നത് അല്ലേ. ഓരോന്നിലും നമ്മളെ ആകർഷിക്കുന്നത് എന്താണ്, ആ കൗതുകം അല്ലേ. അത് കാണാനുള്ള ആ
അതിലേക്ക് നമ്മളെ ഇങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, അതിൻ്റെ അതിനെ നമ്മളെ ആകർഷിക്കുകയാണ്. അപ്പം ആ കൗതുകം വളർത്തുന്നതാണ് ആശ്ചര്യത, അപ്പി ആശ്ചര്യം. ആശ്ചര്യം പോലും ആശ്ചര്യപ്പെടുന്നു. ഭഗവാൻ ഭയം ഭഗവാനെ ഭയക്കണം. അതുമാതിരി ആശ്ചര്യം ഭഗവാന്റെ സൗന്ദര്യം കണ്ട് ആശ്ചര്യപ്പെട്ടു പോണു. ഭുവനെ കസ്യ കൊതുകം ന കൃഷ്ണാദി. ഭുവനെ, ഈ ലോകത്തില് ഭഗവാനെ അങ്ങടെ സ്വരൂപത്തിനെ ആ ആരാണ് അത് കണ്ടിട്ട് കൗതുകപ്പെടാതിരിക്കുക. ഒരു പ്രാവശ്യം കണ്ടാലും പിന്നെയും 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 കാണണം എന്നുള്ള ആ കൗതുകം ജനിപ്പിക്കുന്നതാണ് അങ്ങടെ ആ സ്വരൂപം അല്ലെങ്കിൽ ആ വിഗ്രഹം എന്നാണ് ഗുരുവായൂരപ്പനോട് വേൽപ്പത്തൂര് പറയണത്. എന്നിട്ട് ആ ദേവിക്ക് ആ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ട്, സ്ത്രീകൾക്ക് പൊതുവെ സൗന്ദര്യത്തിൽ ഇത്തിരി ആകർഷണ നോക്കിക്കൊണ്ട് നിൽക്കുക അല്ലേ. ആ അപ്പൊ ഈ ചപല ചപല എന്ന് ലക്ഷ്മിയെ വെറുതെയാണ് പറയണത്. ലക്ഷ്മി ഒരു ചപലിയല്ല. ചപലയാണെങ്കിൽ ഭഗവാന്റെ അടുത്ത് അധികം നേരം നിൽക്കില്ലല്ലോ. അവിടുന്ന് ചാടിപ്പോവില്ലേ വേഗം, വേറെ എവിടേക്കെല്ലാം ചാടിപ്പോവും, വേറെ എന്തെങ്കിലും ചാടിപ്പോവും, അങ്ങനെ ചാടി ചാടി കൊണ്ട് നടക്കണവരെയാണ് ചപല എന്ന് പറയുന്നത് അല്ലേ. ഒരു തിരു സ്ഥിരതല്ലാണ്. പക്ഷേ ലക്ഷ്മി അങ്ങനെയല്ല. ലക്ഷ്മി ഈ ഭഗവാന്റെ എങ്ങനെയാണോ ഒരു താമരയുടെ ആ സൗന്ദര്യം അല്ലെ അതിൻ്റെ മധുരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മധു അല്ലെങ്കിൽ അതിൻ്റെ ആ മണത്തിൽ ആകർഷിക്കപ്പെട്ടിട്ടൊരു വണ്ട് ഇങ്ങനെ അവിടെ തന്നെ ആ താമരയിൽ ഇങ്ങനെ വസിക്കും അല്ലേ. താമരയിൽ ഇങ്ങനെ എപ്പോഴും അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിൽക്കും. പിന്നെ താമര കൂടും രാത്രിയോ, അപ്പോഴും ആ താമരയുടെ ഉള്ളിൽ തന്നെ ആ വണ്ട് അതിൻ്റെ ഉള്ളിൽ താമസിക്കും അതിൽ ആസക്തനായി. പക്ഷേ ഈ ദേവിയും തന്നെ ഈ ഭഗവാന്റെ പാദം വിട്ടിട്ട് വേറെ എവിടേക്കും പോവില്ല. അപ്പൊ നമ്മളെല്ലാവരും ഭഗവാന്റെ പാദത്തിനെയാണ് പിടിക്കണം അല്ലേ. അമ്മയെ പണ്ഡർപൂരിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും പാദത്തിലാണ് തൊടാ, പാദത്തിലാണ് എല്ലാവരും. ഇപ്പൊ അവസരമല്ലേ കേട്ടോ. അപ്പൊ അങ്ങനെ ആ പാദത്തിലുള്ള സൗന്ദര്യം അല്ലെങ്കിൽ അത് കാരണം ആ ലക്ഷ്മി പാദത്തിലാണ്. അപ്പൊ നമുക്കൊക്കെ ആ പാദത്തിനെ ആശ്രയിച്ചാലല്ലേ ലക്ഷ്മിയുടെ ഒന്നും വല്ലതും കിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും ലക്ഷ്മിയൊക്കെ ആവശ്യം തന്നെയല്ലേ. അപ്പൊ അത് കാരണം ആ ലക്ഷ്മി ദേവിയോ ഭഗവാന്റെ പാദത്തിന്റെ സൗന്ദര്യം ഭഗവാന്റെ പാദത്തിന്റെ സൗരഭ്യം ഇതിൽ ആകർഷിക്കപ്പെട്ടിട്ട് അവിടെ തന്നെ ചുറ്റിപ്പറ്റി കൂടും, അല്ലെങ്കിൽ ഭഗവാന്റെ കാല് തടവി തടവി കൊണ്ട് അവിടെ തന്നെ ഇരിക്കും. അപ്പൊ വെറുതെയാണ് ഭഗവാനെ അങ്ങടെ ഈ സൗന്ദര്യത്തിൽ ഭ്രമിച്ചിട്ടാണ് ഈ ദേവിക്ക് ഈ ചപല എന്നുള്ള പേര് കിട്ടിയത്. അങ്ങനെ നോക്കിയ ദേവി ചപലയല്ല ആ എന്നാണ് മേൽപ്പത്തൂര് ഭഗവാനോട് പറയണത്. ഇതൊരു കഷ്ടമാണ് ഭഗവാന് എന്നാണ് പറയണത്. ബദ കഷ്ടം അങ്ങനെ പറയണത് ശരിയല്ലല്ലോ എന്നാണ് പറയുന്നത്. അത് കാരണം അതിന് പിന്നെയും ഒരു ശ്ലോകത്തിലും കൂടി വീണ്ടും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ദേവി സ്വന്തം ഭക്തന്മാരുടെ അടുത്തേക്കൊന്നും അധികം താല്പര്യം കാണിക്കില്ലേ. അധികം അവിടേക്ക് പോയി അവർ വിളിച്ചാൽ തന്നെ കുറേ വിളിച്ച് 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 അല്ലെങ്കിൽ ലക്ഷ്മിക്കുള്ള പ്രത്യേകം എന്തെങ്കിലും പൂജയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് അവിടെ ചെല്ലും. അത് കഴിഞ്ഞിട്ട് വേഗം അവിടുന്ന് ഞാൻ പോവുകയാണേ എന്ന് വിചാരിച്ചിട്ട് പോരും. അവിടെ ഭർത്താവ് യാത്ര പറയലൊന്നുമില്ല, അങ്ങോട്ട് ഇറങ്ങിപ്പോരും. പക്ഷേ ഭഗവാന്റെ ഭക്തന്മാര് നാരായണ ഭക്തന്മാര് കൃഷ്ണ ഭക്തന്മാര് അവര് വിളിക്കൊന്നും വേണ്ട. അവര് എവിടെയെങ്കിലും ഇരുന്നിട്ട് നാരായണ 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 രാധാ ഗോവിന്ദ അങ്ങോട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ലക്ഷ്മി അവിടെ ഇങ്ങനെ ചെടി ഓർത്തിട്ട് നിൽക്കും. ആ ഇത് എൻ്റെ ആളെയാണല്ലോ ഈ വിളിച്ചു കൊണ്ടിരിക്കണത്. അപ്പോൾ ആള് വരും, അപ്പം നമ്മുടെ തന്നെ താമസിക്കാം, വരും ഇപ്പോൾ വരും എന്നുള്ള അവിടെ തന്നെ ആ ലക്ഷ്മി അവിടെ പറ്റിക്കൂടും. ആ ഭക്തന്മാര് ഭഗവാനെ സ്തുതിക്കുന്നത് കേട്ടിട്ട് അവരില് ആ ഭക്തന്മാരില് അല്ലെങ്കിൽ ആ സ്തുതിയില് താല്പര്യപ്പെട്ടിട്ട് ആ സ്തുതിയിൽ ആസക്തയായിട്ട് ആ വാർത്ത കേൾക്കാൻ അല്ലെങ്കിൽ ആ സത്സംഗം ആ കീർത്തനം നാമങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് വിട്ട് പിരിയാണ്ട് ആ ഭക്തന്മാരുടെ കൂട്ടിൽ കൂടെ ഇരിക്കും. അപ്പോൾ ലക്ഷ്മി ഒറ്റയ്ക്ക് എന്തിനാ ഈ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറയണം. പക്ഷേ ലക്ഷ്മി തന്നെ പലതരത്തിലുണ്ടെന്ന് നമുക്കറിയാലോ അല്ലേ. ഒന്ന് അലക്ഷ്മിയാണ്, ഒന്ന് വെറും ലക്ഷ്മിയാണ്, ഒന്ന് മഹാലക്ഷ്മിയാണ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളല്ലേ. അലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തെറ്റായ കാര്യം. കുറേ പണം ഉണ്ടായതുകൊണ്ട് ഗുണമില്ലല്ലോ. കുറേ പണം ഉണ്ടായിട്ട് എന്താ കാര്യം? പണം കുറേ ഉണ്ട്, പക്ഷേ ആ പണം കൊണ്ട് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യില്ല, ചീത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അവിടെ എവിടേക്കാണ് നമ്മളെ കൊണ്ടുപോവുക? ആ ലക്ഷ്മി നരകത്തിലേക്ക്, നരകത്തിലേക്ക് വലിച്ചും കൊണ്ട് പോകും. അല്ല വെറും ലക്ഷ്മിയാണെങ്കിലോ, നമ്മൾ പണിയെടുക്കണോ, കൂലി കിട്ടണോ, ശമ്പളം കിട്ടണോ, എന്തോ ആയിക്കോട്ടെ, ശമ്പളം എന്നോ സാലറിന്നോ എന്ത് പേര് പറഞ്ഞാലും കൂലി കൂലിയല്ലേ. പണിയെടുത്ത് കിട്ടണത് കൂലി അല്ലേ. വേതനമെന്നോ എന്ത് പേര് നമുക്ക് വിളിക്കാം. ആ പണം വെറും ലക്ഷ്മിയെ,
പക്ഷെ അതൊന്നും ഒരു ഭാഗം, നമ്മൾ ടാക്സ് ആയിട്ട് കൊടുത്താലും മതിക്കില്ല. എന്നാൽ സമുദായത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമ്പാദിക്കുന്നതിന് ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത് അപ്പം അത് ലക്ഷ്മിയെ, അല്ലക്ഷ്മി, അപ്പം അലക്ഷ്മി അല്ല, അത് ലക്ഷ്മിയെ. ടാക്സ് ഒന്നും കൊടുക്കാണ്ട് ജോലി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവുക? അത് അലക്ഷ്മിയോ? അപ്പോഴാണ് നമ്മളെ ഈ പോലീസും അല്ലെങ്കിൽ മറ്റുള്ള എന്താ വിഭാഗങ്ങളൊക്കെ വന്ന് പിടിക്കും. ടാക്സ് ഒക്കെ കൊടുത്തിട്ട് സമുദായത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ട് പിന്നെ നമ്മളത് ലക്ഷ്മിയായി, നമ്മുടെ ജീവിതത്തിന് വേണം, വേണം ചെയ്യേണ്ട ജീവിക്കാൻ പറ്റില്ല, ആവശ്യമാണ്. പക്ഷേ അതൊന്നും ടാക്സ് കൊടുത്തിട്ട് നമ്മൾ പിന്നെ നമ്മുടേലുള്ള അത്യാവശ്യങ്ങളെ നടത്തി കുറച്ച് അനാവശ്യ ചെലവില്ലാണ്ട് ആവശ്യങ്ങളെ ഒന്ന് ചുരുക്കിയിട്ട് അതൊന്ന് നമ്മൾ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലേ, പലയിടത്തും സൽക്കർമ്മങ്ങളുടെ ആവശ്യമുണ്ട്. പലയിടത്തും ഇപ്പം ഗോശാല ഉണ്ട്, അന്നക്ഷേത്രങ്ങളുണ്ട്, പിന്നെ ആസ്പത്രി ഉണ്ടാക്കുന്നു, സ്കൂളുകൾ ഉണ്ടാക്കുന്നു, അതിന് അങ്ങനെ ക്ഷേത്രങ്ങളിൽ സത്സംഗങ്ങൾ നടക്കുന്നു, നല്ല നല്ല കാര്യങ്ങൾ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന അന്നാറക്കണ്ണന് തന്നാലായതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും അതിലേക്ക് കൊടുക്കുകയാണെങ്കിലും അവിടെ അത് മഹാലക്ഷ്മിയായി. അപ്പം ആ മഹാലക്ഷ്മി ആരുടെ കൂടെ? നാരായണൻ്റെ കൂടെയാണ്. അപ്പം നാരായണൻ്റെ കൂടെ നിൽക്കുന്ന ലക്ഷ്മി മഹാലക്ഷ്മിയായി. വെറുതെ നമ്മുടെ വിളിക്കുമ്പോൾ ഓടി വരുന്ന ലക്ഷ്മി വിളിച്ച ഓടിയൊന്നും വരില്ല നാരായണൻ്റെ മാതിരി കേട്ടോ, പതുക്കെ പതുക്കെ തന്നെ അറിയാലോ, അങ്ങനെ മന്ദഗമനയാണ്, മന്ദരം പതുക്കെ പതുക്കെ അത് നടക്കും, ആരെയെന്നെ നടക്കണം കാര്യം. അപ്പം അങ്ങനെ വരും അത് ലക്ഷ്മി. പക്ഷേ ആ ലക്ഷ്മിയെ വിളിക്കേണ്ട, വേണ്ടാത്ത കാര്യം. അപ്പം അങ്ങനെ ആ ലക്ഷ്മി ആ ഭക്തന്മാരുടെ അവിടെ മഹാലക്ഷ്മിയായിട്ട് ചുറ്റിപ്പറ്റി അവിടെ കേൾക്കാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ഈ ഭക്തന്മാർക്ക് പിന്നെ ഭക്തി ഉണ്ടെങ്കിൽ എല്ലായി, യോഗക്ഷേമം വഹാമ്യഹം. കാരണം കുറേ പണം ഉണ്ടാവലോ, കുറേ വലിയ ബംഗ്ലാവ് ഉണ്ടാവലോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല, ഒരു ശ്രീ അല്ലെങ്കിൽ ഒരു ഐശ്വര്യം, നമ്മൾക്ക് ശാന്തി, സമാധാനം, ആരോഗ്യം, സ്വബുദ്ധി, ബോധം, ഇതൊക്കെയാണ് ശ്രീ എന്ന് മനസ്സിലാക്കണം നമ്മൾ. അത് പിന്നെ കുറേ വലിയ വീടോ ബംഗ്ലാവോ കാറോ കോടികളോ ഇല്ലെങ്കിലും മനുഷ്യന് ജീവിക്കാം, ആരോഗ്യവും ബോധവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ല സമ്പത്ത് ആവശ്യത്തിന് വേണേ, അല്ലെങ്കിൽ നമ്മൾ സദ്ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിച്ചു പോവാം. ആരോഗ്യമാണ് ഒന്നാമത്തെ കാര്യം അല്ലേ. ഈ ആരോഗ്യം തരണവൾ ആരാണ്? അതും ഈ ദേവി തന്നെയാണ്. അപ്പം ഈ ദേവി ഇപ്രകാരം ഭക്തന്മാരുടെ അടുത്ത് ഇങ്ങനെ പറ്റിക്കൂടും. അപ്പം ഇങ്ങനെയെല്ലാമുള്ള സൗഭാഗ്യമാകുന്ന പുതിയ അമൃത, പുതിയ അമൃതമാണ് ഇത്. നവം നവം ദിനേ ദിനേ ഭഗവാനെ പറ്റി പുകഴ് തന്നെ എന്താണ്? ആ യശോദയുടെ പുത്രൻ എങ്ങനെയാണ്? നവം നവം ദിനേ ദിനേ, ഓരോ ദിവസം കാണുമ്പോഴും തോന്നും ആ ഇന്ന് പുതിയ മാതിരിയാണല്ലോ, പുതിയ മാതിരിയാണല്ലോ എന്ന്. അപ്പം അങ്ങനത്തെ സൗഭാഗ്യമാകുന്ന ഒരു അമൃതമാണ് ഈ ഭഗവാൻ, പുതിയ അമൃതമാണ്, പഴയ അമൃതമല്ല ഭഗവാൻ. ഒരു ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാറ്? ആ സൂര്യൻ ഉദിച്ചു, ഇന്നത്തെ സൂര്യൻ ഉദിച്ചു എന്ന്. സൂര്യൻ എന്താ അന്ന് ഉദിച്ചതാണോ? എത്രയോ എത്രയോ കോടി കൊല്ലങ്ങളായിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ഓരോ ദിവസം അതിൻ്റെ പുതുമയാണ്. അപ്പം ഇതിനേക്കാളും പുതുമയാണ് ആ ഭഗവാനാവുന്ന അമൃതത്തിന്, ആ പരബ്രഹ്മ സ്വരൂപത്തിന്. എന്താണത്? പരബ്രഹ്മ രസായനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം മനോഹരമായിട്ടുള്ള അങ്ങയുടെ വിഗ്രഹം ഇത്, ഈ ഇന്നിപ്പോൾ വിഗ്രഹത്തിന് നമുക്ക് ഒന്ന് വിഗ്രഹമായിട്ട് ക്ഷേത്രങ്ങളിലല്ലൊരു വിഗ്രഹം അതെ അല്ലേ. ബാക്കിയുള്ളത് ഏതാണ്? ഭാഗവതം, നാരായണീയം, ആദി ആദ്യമായിട്ടുള്ള അക്ഷര സ്വരൂപത്തിലുള്ള ഭഗവത് സ്വരൂപത്തിനെ വർണ്ണിക്കണ ആ സ്വരൂപത്തിനെ നമുക്ക് ആ സത്സംഗത്തിൽ കൂടെ നമുക്കതിനെ ദർശിക്കാം, പാനം ചെയ്യാം, ദർശിക്കാം. കണ്ണുകൂടെ എങ്ങനെ? കണ്ണുകൂടെ അക്ഷര അക്ഷരങ്ങളെ നമുക്ക് ദ്രഹിക്കും. പക്ഷെ നമ്മുടെ മനസ്സ് ഒരു രൂപം ഉണ്ടാക്കും. അത് ദേ ചെവി കൂടെ ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സ് ആ രൂപത്തിന് അവിടെ ഇങ്ങനെ തയ്യാറാക്കും. പിന്നെ ആ കഥകൾ നമ്മൾ ചെവി കൂടെ ഇങ്ങനെ പാനം ചെയ്തിട്ട് ആനന്ദം കേൾക്കും, അനുഭവിക്കാൻ സാധിക്കും. അപ്പം ആ കഥാസ്വരൂപേണ സത് കഥ, സത് കഥ, നല്ല കഥകൾ, ഭഗവാന്റെ കഥകൾ, ആ അത് കേൾക്കുന്നവരുടെ മനസ്സിനെ പെട്ടെന്ന് പെട്ടെന്ന് അത് ആനന്ദിപ്പിക്കും. അത് വീണ്ടും വീണ്ടും കേൾക്കാൻ പ്രേരിപ്പിക്കും, ആനന്ദിപ്പിക്കും. എന്നിട്ടോ അപ്പൊ ദേഹം മുഴുവനെ വ്യാസിഞ്ചത്യപി ശീതബാഷ്പ വിസരേഹി ആനന്ദമൂർച്ചോത്ഭവി. അപ്പൊ യഥാർത്ഥ ഒരു ഭക്തന് ഈ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോ എന്ത് അവസ്ഥയിലാവും എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്.
അവരാകെ മൂർച്ഛിക്കൽ വരെ പ്രഹ്ലാദനൊക്കെ മൂർച്ഛിച്ചു പോയി അല്ലേ. അപ്പൊ അങ്ങനെ അവരെ ആനന്ദിപ്പിക്കും, ആനന്ദ വിവശരാവും, അവരെ കണ്ണ് ആനന്ദ കണ്ണീര് വരും, പിന്നെ അവർക്ക് രോമാഞ്ചം വരും യഥാർത്ഥ ഭക്തന്. പൊതു ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ നമുക്കൊന്നും കണ്ണീര് വരുന്നില്ല, നമുക്കൊന്നും ആനന്ദം കൊണ്ട് തോന്നുന്നില്ല, നമുക്കൊന്നും ആ രോമാഞ്ചമൊന്നുമില്ല, ചില വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്നും പെട്ടെന്നൊന്നും സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അതങ്ങനെ പതുക്കെ 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 ഒരു കുഞ്ഞിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറുകയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് വേർത്തൊലിക്കില്ലല്ലോ, കുറച്ച് കയറി കഴിഞ്ഞാലല്ലേ വേർത്തൊലിക്കുള്ളൂ. അപ്പൊ അതേമാതിരി ഭഗവാനായിട്ട് അടുത്തടുത്തടുത്തടുത്ത് വരുമ്പോഴേണ് ഈ വക അവസ്ഥയൊക്കെ വരുള്ളൂ. അപ്പോഴൊക്കെ എന്താ ഉള്ളിലത്തെ ഈ എല്ലാ കാപട്യങ്ങളും ഒലിച്ചു പോകും. ആ കാപട്യങ്ങൾ ഒലിച്ചു പോകുമ്പോൾ കണ്ണെന്ന് ആ ധാരങ്ങനെ ഒഴുകലൊടങ്ങും. ഉള്ളിൽ എത്രത്തോളം ഗ്രന്ഥികളുണ്ട്, ഉള്ളിൽ എത്രത്തോളം കാമ ക്രോധ ലോഭ മോഹ മദ മത്സര്യാദി ഗ്രന്ഥികൾ എത്രത്തോളം ഉണ്ട്, അത്ര പെട്ടെന്നൊന്നും കണ്ണെന്ന് ആനന്ദ കണ്ണീര് വരില്ല, വേറെ എന്തെങ്കിലുമൊക്കെ കണ്ണീര് വരും. ആനന്ദ കണ്ണീര് വരണമെങ്കിൽ ഉള്ളിൽ മുഴുവനും നമ്മുടെ വായു വേണം, ക്ലീൻ ആവണം. അപ്പൊ അതിനെന്ത് വേണം, എന്താ വീണ്ടും വീണ്ടും ഈ രസായനം ഇങ്ങനെ ആദ്യം തോന്നും വേണ്ട വേണ്ട എന്നൊക്കെ തോന്നും, പക്ഷേ വേണ്ടാന്ന് വിടരുത്, ഇത് കുടിച്ചുകൊണ്ടിരിക്കണം. കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗം മാറും, ഭവരോഗം മാറും. അപ്പൊ മനസ്സിലത്തെ ഈ വേണ്ടാത്ത മാലിന്യങ്ങൾ മുഴുവനെ പോവും. അപ്പൊ രോമാഞ്ചം വരൽ തുടങ്ങും. അപ്പൊ പതുക്കെ പതുക്കെ കുറേശ്ശെ കുറേശ്ശെ കണ്ണീരൊക്കെ വരൽ തുടങ്ങും. അഥവാ ആർക്കെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ അവര് പുണ്യശാലികളാണ്, ഇത് സമ്മതിക്കണം നമ്മൾ. അങ്ങനെ ആനന്ദത്തിൽ അവരെ ആറടിക്കും എന്നാണ് ആറാമത്തെ ശ്ലോകം നമുക്ക് പറഞ്ഞു തന്നത്. ഏവം ഭൂതതയാ ഹി ഭക്ത്യഭിഹിതോ യോഗസ്സ യോഗദ്വയാദ കർമ്മജ്ഞാനമയാ ദിശോത്തമതരോ യോഗീശ്വരേ ഗീയതേ സൗന്ദര്യൈകരസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മികാ ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷേ ലഭ്യാരമാവല്ലഭാ. ഏവം ഭൂതതയാ ഹി, അപ്പോ ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും ഇവിടെ ഭവിച്ചവരൊക്കെ ഭൂതങ്ങളാണ്. ഇവിടെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയത് മുഴുവനും ഭൂതങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജന്മെടുത്തവർ. അപ്പോ അവരോടുള്ള സ്നേഹം ഭൂതതയാഹി ഭഗവത് രൂപശ്രവണ മനനാദികൾ കൊണ്ട്. അപ്പൊ ഈ വക ഭക്തന്മാർക്ക് അല്ലേ, അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള മനസ്സ് അലിയണം. ഭക്തന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഭൂതദയാഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കി വരുന്നല്ലേ. അപ്പൊ അവരോടുള്ള ദയ അവരുടെ ആ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ അവരുടെ ചിത്തം ഇങ്ങോട്ട് ദ്രവീഭൂതമാവും. ചിത്തം ദ്രവീഭൂതമാവുമ്പോഴേണ് അത് കണ്ണുകൂടെ വരും. നമ്മുടെ മനസ്സ് അലിയ അല്ലെങ്കിൽ മനസ്സ് ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ ഇങ്ങോട്ട് ദ്രവീഭൂതമാവുമ്പോഴാണ് അതാണ് കണ്ണുകൂടെ ഒഴുകുക. അപ്പൊ ആ അത് അനുഭൂതി ആവുക ആർക്കാണ്, ആ അനുഭൂതി ആ ഈ ഭക്തന്മാർക്ക് അനുഭൂതിയായിട്ട് അത് അനുഭവപ്പെടും. യോഗീശ്വരെ ഭക്തി അഭിഹിത യോഗ, ഇപ്പൊ നാരദര് വ്യാസൻ അങ്ങനത്തെ യോഗീശ്വരന്മാര് അവരാണ് അവർക്ക് അവർ പറയുന്നു എന്താണ് ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം. പല യോഗങ്ങളുണ്ട് ഭഗവത്ഗീതയിൽ, പല യോഗങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനയോഗമുണ്ട്, കർമ്മയോഗമുണ്ട്, ധ്യാനയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്, സാഖ്യയോഗമുണ്ട്. ഇതൊക്കെ ഇതിൽ ഭക്തിയോഗം ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ കുറച്ച് കഠിനമുള്ളതാണ്. ധ്യാനത്തിനൊക്കെ ഇരിക്കാൻ എല്ലാവർക്കും പറ്റും. അതേമാതിരി കർമ്മകാണ്ഡം, കർമ്മയോഗം വേറെ, കർമ്മകാണ്ഡം വേറെ. കർമ്മകാണ്ഡങ്ങൾ ചെയ്തുകൊണ്ട് ഒരാൾക്ക് ഭക്തി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കർമ്മയോഗമാക്കിയാലോ അത് ഭഗവാനിലേക്ക് യോജിപ്പിക്കും നമ്മളെ. അപ്പൊ ആ ഭഗവാനിലേക്ക് യോജിപ്പിക്കാനുള്ള പല വഴികളുണ്ട്. അതിലേറ്റവും മധുര ഏതാണെന്ന് മേൽപ്പത്തൂർ പറഞ്ഞു തന്നിട്ട് ഭക്തിയാണ്. കാരണം ഭക്തി ഇപ്പൊ തുടക്കത്തിൽ തന്നെ കണ്ണീര് വരണം എന്നില്ല, ആനന്ദ കൊണ്ടുള്ള ആനന്ദത്തിൽ ആറാടണം എന്നില്ല, അല്ലെങ്കിൽ മേലൊക്കെ രോമാഞ്ചം വന്നോളണം എന്നൊന്നുമില്ല തുടക്കത്തിൽ. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ലക്ഷ്യം, അല്ലെങ്കിൽ വഴി കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. പതുക്കെ പതുക്കെ ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടൽ തുടങ്ങുമ്പോൾ ഈ വക അനുഭൂതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭക്തി എന്നുള്ള അതിന് നമുക്ക് പറയാം. ബാക്കി എല്ലാതും ഭക്തി തന്നെയാണ്. ഒരു അമ്പലത്തെ പോക്കും ഭക്തിയാണ്. ഭക്തിയുടെ പല തലങ്ങൾ തന്നെയുള്ളൂ.
അത് അതിപ്പോ കർമ്മകാണ്ഡത്തിൻ്റെയും പല തലങ്ങളുണ്ടല്ലോ. അശ്വമേധയാഗം, വാജപേയ യാഗം ഒക്കെ അത് വലിയ വലിയ കർമ്മകാണ്ഡങ്ങൾ. ചെറിയ ചെറിയ കർമ്മകാണ്ഡങ്ങൾ നമ്മളെ മാരുള്ള സാധാരണക്കാർ വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ ഒരു അഗർബത്തി കത്തിക്കുക, അത് ഇത്രയൊക്കെ ചെയ്താലും അതൊരു കർമ്മകാണ്ഡം തന്നെയാണ്. നാല് നാമം ചൊല്ലി ഇതൊരു കർമ്മകാണ്ഡം, തുടക്കത്തിൽ തന്നെയല്ലേ പറ്റൂ. സ്കൂളിലേക്ക് അങ്ങോട്ട് അവിടെ അഡ്മിഷൻ കിട്ടുമ്പോഴൊക്കെ തന്നെ ആരെങ്കിലും വലിയ വലിയ ഇതൊക്കെ എഴുതലൊന്നും തുടങ്ങില്ലല്ലോ, തുടക്കം അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ വ്യാസനാരദാദി യോഗീശ്വരന്മാർ ഭക്തി എന്ന് പറയപ്പെടുന്ന ആ യോഗം, ഭക്തിയോഗം, ഭക്തിയോഗമാണ് ഏറ്റവും. ഭക്തി ഉണ്ടെങ്കിൽ ഭുക്തിയും കിട്ടും, മുക്തിയും കിട്ടും, എല്ലാം സാധിക്കും എന്നാണ് ഇവരൊക്കെ പറഞ്ഞുള്ള ആര്, നാരദര്, വ്യാസ മഹർഷി ഒക്കെ. പിന്നെ കർമ്മജ്ഞാനമയാ യോഗദ്വയാത്, കർമ്മയോഗം ജ്ഞാനയോഗം എന്നറിയപ്പെടുന്ന രണ്ട് തരം ഭഗവത് പ്രാപ്തി മാർഗങ്ങളെക്കാൾ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് എന്ത്, ഭക്തിയോഗം. കർമ്മയോഗം, അത് കർമ്മകാണ്ഡങ്ങൾ ചെയ്ത് അതിനെയൊക്കെ ഭഗവത് സമർപ്പണമാക്കിയിട്ട് അതിൻ്റെ ഒന്നും ഫല ഇച്ഛയില്ലാണ്ട് ഭഗവാന് സമർപ്പിക്കുമ്പോഴാണ് അത് കർമ്മയോഗമാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു കർമ്മകാണ്ഡവും, നമുക്ക് ഫലം വേണം എന്ന് പറഞ്ഞാൽ ആ ഫലം കിട്ടും, പിന്നെ ആ ദേവനും ആ ഭക്തനും തമ്മിൽ പിന്നെ ബന്ധമില്ലേ, അതോടുകൂടെ കഴിഞ്ഞു. ഫലം തന്നില്ലേ, ഇനി എന്താ, കടയിൽ പോയി സാധനം പൈസ കൊടുത്തു സാധനം മേടിച്ചു, പിന്നെ എന്താ കടക്കാരനും ആ വ്യക്തിയും തമ്മിൽ ബന്ധം, ഒരു ബന്ധമില്ല അല്ലേ. പക്ഷെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ദാനം കൊടുത്തു കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും അവരൊന്നും ചോദിക്കാണ്ട് നമ്മൾ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ ഓർത്ത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല, ഭഗവാൻ അത് ഓർത്ത് വെക്കും. ഒരു ഒരു എന്താ പറയണ്ട, ഒരു ശതമാനം കൊടുത്ത ഭഗവാൻ അതിൽ 9% കൂടി 10% നമുക്ക് തരും. അപ്പം അങ്ങനത്തെ ആ കർമ്മയോഗം ജ്ഞാനയോഗം എന്നറിയപ്പെടുന്ന മറ്റ് രണ്ട് തരം ഭഗവത് പ്രാപ്തി മാർഗങ്ങളെക്കാളും ബ്രശോത്തമതര ഇതി ഗീയതേ, ആ രണ്ട് മാർഗങ്ങളെക്കാളും ഭഗവത് പ്രാപ്തി, അത് ഭഗവത് പ്രാപ്തിക്കുള്ളതാണ്, ഇതെല്ലാ മാർഗങ്ങളും ഭഗവത് പ്രാപ്തിക്കുള്ളതാണ്, അത് ഉത്തമമായത് ഭക്തിമാർഗമാണ്, ഭക്തിയോഗമാണ് എന്ന് ഇവരെല്ലാവരും പാടിപ്പുകഴ്ത്തിയിട്ടുണ്ട്. ഹേ രമാവല്ലഭ, അല്ലയോ രമട, അല്ലെങ്കിൽ ശ്രീദേവിയുടെ ഭർത്താവായിട്ടുള്ളവനെ, വല്ലഭനായിട്ടുള്ളവനെ, പ്രിയതമനായിട്ടുള്ളവനെ, അല്ലയോ ഭഗവാനെ, സൗന്ദര്യേകരസാത്മകേ ത്വൈഖലു, അപ്പൊ സൗന്ദര്യം എന്ന ഒരേ ഒരു രസമാകുന്ന സ്വരൂപത്തോടു കൂടിയ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൗന്ദര്യത്തിൻ്റെ, സൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് നേരത്തെ പറഞ്ഞു, മാധുര്യം സൗന്ദര്യം ഒക്കെ അതിൻ്റെ ഗുണം. ഇപ്പൊ വെറും ഗുണം, ഒരു രൂപത്തിന് മാത്രം, രൂപത്തിൻ്റെ ഗുണം എത്ര സുന്ദരത ഇല്ലാത്തതിന്. ഇപ്പൊ ഒരു ശബ്ദത്തിന്റെ സൗന്ദര്യം എന്താണ്, അതിൻ്റെ ആകർഷണത, ആകർഷണീയത, ആ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കണ്ണിന് മാത്രമുള്ളതല്ല, പൂർണ്ണമായിട്ടുള്ളതാണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ. ഒരു വസ്തുവിന്റെ ഗുണം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഗുണങ്ങളുടെ മാത്രം ഒരു ആകത്തുകയാണ്, അത് രൂപത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഗുണങ്ങളിലായിക്കോട്ടെ, ഏത് തരത്തിലുള്ളതാണെങ്കിലും ഈ പ്രപഞ്ചത്തിന് കൊടുക്കണ എല്ലാ സദ്ഗുണങ്ങളും ഈ ഭഗവാനിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ആ സൗന്ദര്യം അഥവാ ഗുണം എന്ന ഒരേ രസമാകുന്ന സ്വരൂപത്തോടു കൂടിയ അങ്ങയിൽ പ്രേമപ്രകാശാത്മിക ഭക്തി, പരമപ്രീതി രൂപമായ ഭക്തി, പരമപ്രീതി രൂപകമായ പ്രീതി കൂടി 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 അത് ഭഗവാനോട് മാത്രമാകുമ്പോഴാണ് അത് ഭക്തിയാണത്. വ്യക്തികളോടുള്ള ആ പ്രേമം അത് ഭഗവാനിലേക്ക് അങ്ങോട്ട് തിരിച്ചു വിട്ടാൽ അത് ഭക്തിയായി. ആ ഭക്തിക്ക് ആദ്യം തന്നെ ഇപ്പൊ ഭഗവാനിലേക്ക് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് മുഴുവൻ സമർപ്പിക്കാൻ പറ്റിയെന്നൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് പതുക്കെ 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 അത് ആ ഭഗവാനിൽ, കാരണം ബാക്കി എല്ലാം ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെടുന്നതാണ്. ഈ ഭക്തി അല്ലെങ്കിൽ ഈ ഭഗവാൻ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല. ഇത് നമുക്ക് കാണാൻ, അത് ഏത് ദൃഷ്ടം തത് നഷ്ടം, കാണുന്നതൊക്കെ നഷ്ടമാവും, കാണാത്തതോ അതൊരിക്കലും നഷ്ടമാവില്ല. അത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, പക്ഷെ അത് കാണാൻ കിട്ടില്ല, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ആ പരമപ്രീതി രൂപമായ ഭക്തി ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, യോ യഥാ മാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം, ആരെന്നെ എത്രമാത്രം ഭജിക്കണോ, അല്ലെങ്കിൽ ഇവിടെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുക എന്നല്ല, ആരെന്നെ എത്രമാത്രം സ്മരിക്കണോ, എത്രമാത്രം എന്നെ ഞാനായിട്ട് അടുക്കണോ, ഞാൻ അവരായിട്ടും അത്രമാത്രം അടുക്കും എന്നാണ് ഭഗവാൻ വാക്ക് തന്നിട്ടുള്ളത്. അപ്പൊ പിന്നെ ബാക്കി ഈ പ്രപഞ്ചത്തിലുള്ളതൊക്കെ നമ്മളെ ഒരു ദിവസം വിടും, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം അവരെ വിടും, പക്ഷെ ഈ ഭഗവാൻ നമ്മളെ വിടില്ല. ആ ഭഗവാന് നമ്മൾ എന്തു കൊടുത്തു അതിൻ്റെ പല ഇരട്ടിയായിട്ട് നമുക്ക് ആ സ്നേഹം തരും, നമുക്ക് ആവശ്യമുള്ളപ്പോൾ തരും. അപ്പൊ ആ പരമപ്രീതി രൂപമായിട്ടുള്ള ഭക്തി
വിശ്വപുരുഷയ നിശ്രമം ഏവ ലഭ്യ. സാധാരണക്കാർക്കെല്ലാം തന്നെ ഒട്ടും തന്നെ പ്രയാസം കൂടാതെ, അത് വെറുതെ സഹജമായിട്ട് സ്വാഭാവികമായിട്ട് ഒഴുകിയ, നമ്മൾ മഴയെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, മഴ തന്നെത്താൻ ആ സമയമാകുമ്പോൾ മഴ പെയ്തോളും. അതേമാതിരി സ്വാഭാവികമായിട്ട് തന്നെ ആ ഭഗവത് പ്രേമം നമുക്ക് ലഭിക്കും എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. അതിന് ആദ്യമായിട്ട് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അങ്ങോട്ട് ഭജിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാൻ ഇങ്ങോട്ടും നമ്മളെ ഭജിക്കും അഥവാ സ്മരിക്കും. അപ്പം ഈ ജ്ഞാനയോഗം കർമ്മയോഗം എന്നുള്ള രണ്ട് യോഗങ്ങളെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ജ്ഞാനയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വേദം, ഉപനിഷത്ത് ഇതിൻ്റെയൊക്കെ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ തിയറി ആയിട്ട് പഠിക്കുക, ഇതാണ് ആ ജ്ഞാനയോഗം. അറിവ് സമ്പാദിച്ചു. ജ്ഞാനയോഗം അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അറിവ് സമ്പാദിച്ചു. പിന്നെ അതിനെ കർമ്മയോഗത്തിൽ കൊണ്ടുവരലോ, നേരത്തെ പറയുകയും ചെയ്തു അല്ലേ. അതിനെ പ്രാക്ടിക്കലി കൊണ്ടുവരും. ഒന്ന് തിയറി ആണെങ്കിൽ ഒന്ന് പ്രാക്ടിക്കലാകും. അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ട് അതിനെ യോഗമാക്കുക. അതിൻ്റെ ഫലമൊന്നും എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ ആ ചെയ്തതിൻ്റെ ഫലമൊക്കെ ശ്രീകൃഷ്ണ അർപ്പണമസ്തു, ഞാനെല്ലാം എൻ്റെ ഭഗവാന് സമർപ്പിച്ചു എന്നുള്ള ആ പൂർണ്ണ ഭാവം എന്ന് വന്നു, അന്ന് അത് യോഗമായി കഴിഞ്ഞു. ആ യോഗത്തിലേക്ക് പ്രവേശിച്ചവർക്കോ പിന്നെ പ്രത്യേകമായിട്ടൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത്തനാ തുകർന്ന സ്വാമി ചിലപ്പോൾ പ്രാണ് നേരം നികൾ ജായ പറയേണ്ട ആവശ്യമുണ്ടാവില്ല. ആ സമയത്ത് വന്ന് നിന്നോളും, ഒരു കൊമ്പും ഉണ്ടാവില്ല, ഒരു ദംഷ്ട്രി ഉണ്ടാവില്ല. ആ ഓടക്കൊള്ളുമായിട്ട് വന്ന് വാ എന്നും പറഞ്ഞിട്ട് കൂടെ പിടിച്ചു കൊണ്ടുപോകും. അതിന് പെട്ടെന്ന് വേറെ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമേ വരില്ല എന്നാണ് പറയണത്. ഇവിടെ ശ്രീ എന്നുള്ളതിൻ്റെ കൂടി ഒരു നമുക്കൊരു ഉദാഹരണം, അറിവ് ഇതിന് വേണ്ടിയിട്ട്, അത് ഒരു ഇതൊന്ന് കേട്ടതാണ് ഞാൻ. ശബ്ദകോശത്തിൻ്റെ ഒരു ചെറിയൊരു അറിയാൻ സാധിച്ചു. അപ്പം അതിലേക്ക് ഈ ശ്രീ എന്ന് പറഞ്ഞാൽ, നമ്മൾ ശ്രീ എന്ന് കേട്ടെന്നെങ്കിൽ ആയിരിക്കും സൗന്ദര്യം എന്ന് മാത്രമാണ് കേട്ടത് അല്ലേ. ശ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം മാത്രമല്ല, രാഗം, ഉന്നതി, പിന്നെ താമര ശ്രീ എന്ന് പറയേണ്ട കാന്തി എന്ന് പറഞ്ഞാൽ സൗന്ദര്യം തന്നെ വേണം പറയാൻ. പിന്നെ ഐശ്വര്യം പലതരത്തിലുണ്ട്. പിന്നെ മൗനം വളരെ നല്ലതാണ്. മൗനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടതും ഉണ്ടാണ്ടിരിക്കലല്ല, മൗനം എന്ന് പറഞ്ഞാൽ ധ്യാനത്തിലിരിക്കുക, ധ്യാനമായിട്ടിരിക്കുക. പിന്നെ കീർത്തി, ഒരാൾക്ക് കീർത്തി ഉണ്ടാകുന്ന അതൊരു ശ്രീയാണ്, ഒരു അനുഗ്രഹമാണ് അത്. പിന്നെ ഓറ, നമ്മുടെ ഓരോ മനുഷ്യർക്കും ഓരോന്നിൻ്റെയും ഉള്ളിൽ എന്തിൻ്റെ ഉള്ളിലൊക്കെ പ്രാണനുണ്ടോ അല്ലെങ്കിൽ ആത്മാവുണ്ടോ അവർക്കൊക്കെ ഒരു ഓറ ഉണ്ടാവും, എല്ലാവർക്കും അറിയാവുന്നതാണ് ഓറ. പിന്നെ ട്രാൻസ്പെറൻസി, പാരദർശ, ഒന്നും ഒളിപ്പിച്ച് വെക്കാല്ലേ ഭഗവാന്റെ ഉള്ളിൽ, ഭഗവാൻ ഒന്നും ഒളിപ്പിച്ച് വെക്കില്ല, വളരെ ട്രാൻസ്പെറൻ്റാണ് ഭഗവാൻ. പാരദർശത അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി എന്നും നമുക്ക് ഇന്നത്തെ ഭാഷയിൽ പറയാം. പിന്നെ അമൃതനെ ശ്രീ എന്ന് പറയും. പിന്നെ ചന്ദ്രകല മഹാദേവന്റെ ശിരസിലുള്ള ചന്ദ്രകല ശ്രീ എന്ന് പറയും. പിന്നെ ധർമ്മം, അർത്ഥ, കാമ, ഇതിനെയൊക്കെ ശ്രീ എന്ന് പറയും. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്, സദ്ഗുണങ്ങളാണ്. പിന്നെ പാർവതി ദേവിയെ ശ്രീദേവി എന്ന് പറയും അല്ലേ. ശ്രീ ഭഗവതി എന്ന് പറയും. അപ്പൊ പാർവതി, പിന്നെ ബില്ലപത്രത്തിനെ ശ്രീ എന്ന് പറയും. പിന്നെ ബുദ്ധിയെ, ഇതെല്ലാം പോസിറ്റീവായതാണ്. ബില്ലപത്രം ഒക്കെ ഒരു ഔഷധിയാണ്. പിന്നെ ബുദ്ധിയെ ശ്രീ എന്ന്, എന്തൊരു ശ്രീയാ എന്ന് പറയും അല്ലേ. വെറും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തിന്റെ സൗന്ദര്യം അല്ല നമ്മൾ കണക്കാക്കേണ്ടത്, ആ സദ്ഗുണങ്ങളെയാണ് കണക്കാക്കേണ്ടത്. അപ്പൊ ബുദ്ധി, പിന്നെ മായ ഭഗവതി, മായ തന്നെ ശ്രീ തന്നെയാണ്, ശ്രീ ഭഗവതി തന്നെയാണ്. പിന്നെ രാജലക്ഷ്മി അല്ലെങ്കിൽ രാജസത്ത എന്ന് പറയുന്ന നമ്മൾ രാജ്യത്തിൻ്റെ ആ ഭരണാധികാരിത്വം കിട്ടുക, അതിന് ശ്രീ എന്ന് പറയും. രാജശ്രീ എന്ന് പറയില്ലേ നമ്മളെ, പിന്നെ ലക്ഷ്മി ആണ്. പിന്നെ അങ്ങനെ പല അതിന് അർത്ഥങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ശബ്ദകോശത്തിലുള്ള അത്രേ. അപ്പൊ കുറച്ച് അറിഞ്ഞിരിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. ഇനി 8-ാമത്തെ, നിഷ്കാമം നിയതസ്വധർമ്മചരണം യൽ കർമ്മയോഗാഭിധം തദ്ദൂരേത്യ ഫലം യദോപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ തത്വവ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാത് വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയതസ്വധർമ്മചരണം യ കർമ്മയോഗാഭിധം, ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞത് ഫലം ആഗ്രഹിച്ച് ചെയ്താൽ വെറും വ്യവസായമായി. ഇപ്പൊ നമ്മളൊക്കെ ചില സഹസ്രനാമങ്ങളൊക്കെ, ചില എല്ലാ സഹസ്രനാമങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഫലശ്രുതി ഉണ്ട്.
ശരിക്കും ഈ ഫലശ്രുതിയുടെ ഒരു ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ അത് ആൾക്കാർക്ക് കുട്ടികൾക്ക് ഈ കുട്ടികളെ ഒന്ന് ഇത്ര പഠിച്ചിട്ടുണ്ടെങ്കിൽ മോനെ ആദ്യം പറയും അല്ലേ, മോളെ മോനെ ഇത് ഇത്ര പഠിച്ചാൽ നിനക്ക് ഞാൻ ഇത് തരാട്ടോ, ഇന്ന് ഒന്നാം ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ സ്കൂളിൽ പോയി വന്നാൽ അത് തരണ്ടാക്കി വെക്കണ്ടോ എന്നൊക്കെ ഇങ്ങനെ കുട്ടികളോട് ഓരോന്ന് അവരെ പ്രലോഭിപ്പിക്കാൻ പറയും. ഓക്കെ, അതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നല്ലതാണ്, സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാർക്ക് നല്ലതാണ് അല്ലേ. അപ്പോൾ ഈ സഹസ്രനാമൊക്കെ തുടങ്ങുന്നവർക്ക് പറ്റിയതാണ്, അല്ലെങ്കിൽ ദേവിയുടെ സഹസ്രനാമം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ആയിക്കോട്ടെ, മഹാദേവൻ്റെ ആയിക്കോട്ടെ. അപ്പം ഈ നാമങ്ങൾ ചൊല്ലിയതാ ഇത്ര ഫലം കിട്ടും എന്നുള്ളത്, അത് ആദ്യം പ്രലോഭനം ഒക്കെ നല്ലതാണ്. പക്ഷേ ഇത് ഈ സഹസ്രനാമം ചൊല്ലിയിട്ട് വീണ്ടും ഈ അത് ചെല്ലാതെ പറ്റില്ല, അതിൻ്റെ ഫലശ്രുതി ചെയ്തേ പറ്റൂ. ചെല്ല ഇത്രയും ഒരു 30-40 കൊല്ലമായിട്ട് സഹസ്രനാമം ചെല്ലുന്നവരെ ഈ പറയുകയാണ് അല്ല അതിൻ്റെ ഫലശ്രുതി ചെല്ലിയേ പറ്റൂ എന്ന് പറയുന്നത് വാശി പിടിക്കുന്നത്, അത് മോശമല്ലേ. കാരണം എനിക്ക് ഞാൻ ഇത്ര ചെയ്തു എനിക്ക് ഇതിൻ്റെ ഫലം തന്നേ പറ്റൂ, പിന്നെ അത് ഭഗവാന് വേണ്ടിയിട്ടല്ല ചെയ്യണം, അവരവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പം ആ നിഷ്കാമം യഥസ്വത്, ഇതെൻ്റെ ധർമ്മമാണ്, ഇതെൻ്റെ കർത്തവ്യമാണ്, ഫലം ആഗ്രഹിക്കാണ്ട് ചെയ്യണ നിത്യ നൈമിത്തികങ്ങളായ വിധിപ്രകാരം, നിത്യ നൈമിത്തികങ്ങളായിട്ട് നമ്മൾ പല കാര്യങ്ങളും നിത്യമായിട്ടും നൈമിത്തികമായിട്ടും ചെയ്യാറുണ്ട് അല്ലേ. നിത്യം എന്ന് പറഞ്ഞാൽ ദിവസേന ചെയ്യും, ദിവസേന കുളിക്കണം, ദിവസേന വിളക്ക് കത്തിക്കണം, ദിവസേന ഭഗവാനെ ആരാധിക്കുന്നു, ദിവസേന ഭഗവാൻ എന്തെങ്കിലും പ്രസാദം ഉണ്ടാക്കി വെക്കണം, ദിവസേന സഹസ്രനാമം ചൊല്ലണോ, നമ്മൾ നിത്യമായിട്ട് ചെയ്യും, നിത്യം ചെയ്യുന്നതാണത്. അതായിക്കോട്ടെ, അല്ല നൈമിത്തികം, നൈമിത്തികമായിട്ട് ചെയ്യണത് എന്നാൽ ഓരോ വിശേഷ അവസരങ്ങൾ, ഇപ്പോൾ വിഷു വന്നു അപ്പോൾ ഒരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ വേറെ കൊല്ലത്തിൽ ഒരു ആണ്ട് ആയിട്ടുള്ള പൂരങ്ങൾ, അല്ലെങ്കിൽ വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഓണായത്ത അവതാരങ്ങൾ, ജന്മാഷ്ടമി, ശിവരാത്രി, ഇതൊക്കെ നൈമിത്തികങ്ങളാണ്. ഒരു നിമിത്തമായിട്ട്, അത് എല്ലാ ദിവസവും ഉണ്ടാവില്ല, അതൊരു നിമിത്തം മാത്രമായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ അവർ അത് രണ്ട് വിധിപ്രകാരമുള്ള സ്വധർമ്മ അനുഷ്ഠാനം എന്ന യാതൊന്ന്, ഇതെൻ്റെ സ്വധർമ്മ അനുഷ്ഠാനമാണ്, ഞാൻ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, അവനവൻ്റെ തലത്തിൽ നിന്നിട്ട് ചെയ്യുക, എനിക്ക് ഇത്രേ പറ്റുള്ളൂ ഭഗവാനെ, ഞാൻ ഇത്രേ ചെയ്യുള്ളൂ. ഭഗവാൻ ആരോടും പറയണില്ല, ഭഗവാൻ പറഞ്ഞില്ലേ സഹസ്രനാമം മുഴുവൻ ചെല്ലാൻ സമയമില്ല, അല്ലെങ്കിൽ അറിവില്ല, അറിവ് നമുക്ക് വളർത്തിക്കൊണ്ട് വരാനാണ് സാധിക്കുന്നുള്ളൂ, എല്ലാം ചെയ്യാൻ സമയമില്ലെങ്കിൽ വേണ്ട. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ രാനനെ എന്ന് പറഞ്ഞില്ലേ. സഹസ്രനാമം ചെല്ലാനുള്ള ഇപ്പം സമയമില്ല, അപ്പോൾ കുറച്ച് രാമ 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 ജപിച്ചാൽ മതിയല്ലോ. ഇന്ന് ഏറ്റവും നല്ല ദിവസമാണ് അല്ലേ, ഇന്നലെ ഇന്നും എത്ര രാമനാമം ചൊല്ലണോ, എത്ര നമശിവായ ചൊല്ലണോ അത്രയും നല്ലത്. എന്നാൽ ഇതല്ലേ രാമനവമി അല്ലേ, പിന്നെ ഇന്നലെ കുണാർതിരുന്നു രാമനവമിയെ, നവമിൻ്റെ ദശമി ഉണ്ടെന്ന്. അപ്പം രാമരാമ ജപിച്ചാൽ മതി, ഓം നമ ശിവായ ജപിച്ചാൽ മതി, ഇതാ തന്നെ ആയി ആ നൈമിത്തികം, നിത്യ നൈമിത്തികത്തിൻ്റെ ഒക്കെ ന്യൂനത തീർന്നു, എല്ലാം ആയി. അപ്പം അങ്ങനെ ഇത്, പക്ഷേ ഇതാരെയും ബോധിപ്പിക്കാൻ ചെയ്യരുത്, ആരെന്ന് പറഞ്ഞാൽ നാട്ടുകാരല്ല, ഭഗവാനെ ബോധിപ്പിക്കാൻ. ഞാൻ ഭഗവാന് വേണ്ടി ഇത്ര ചെയ്തു, അതേ ഭഗവാനൊന്നും ആരോടും പറയണില്ല, അവനവൻ്റെ ആത്മാവിന് ഉദ്ധരേത ആത്മാന ആത്മാനം വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് നേരത്തെ മേൽപ്പത്തൂര് പറയുകയാണ്. ഇതെല്ലാം സ്വന്തത്തിൻ്റെ ആത്മാവിന് നന്നാവണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ഈ ജന്മം കിട്ടിയതിനെ തിന്ന് കുടിച്ച് എൻജോയ് ചെയ്ത് നശിപ്പിച്ചു, കരിങ്ങൻ്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ പിച്ചി ചീന്തിയാൽ അടുത്ത ജന്മം വല്ല പൂച്ചയോ പട്ടിയോ നായേ, അല്ലെങ്കിൽ വല്ല പാമ്പോ കുരങ്ങനോ കോഴിയോ, ആ മറ്റവരൊക്കെ പിന്നെയും രക്ഷപ്പെടും, പൂച്ചയും പട്ടിയും നായയും ഒന്നും ആരും ചെയ്യില്ല. കോഴിയായി പോയ കഴിഞ്ഞ വർഷം ആരെയിലൊക്കെ പിടിക്കും കഴുത്ത്, ആടോ കോഴിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു വരെ, അല്ല മീനൊക്കെ ആണെങ്കിൽ പറയുക വേണ്ട, പെടഞ്ഞു ചാവേണ്ടി വരും. അപ്പം അതിനൊന്നും പോവണ്ട. ഇപ്പം ഭഗവാനോട് ഒരു റിലേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാനെ എനിക്ക് ഇത്രയേ പറ്റുള്ളൂ, ഞാൻ രാമ 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 ജപിക്കുന്നുള്ളൂ, മതിയല്ലോ പറഞ്ഞു ഭഗവാൻ, ഒരു കുഴപ്പമില്ല, ഇത്ര മതി, നിനക്കൊണ്ട് പറ്റുന്നത് ചെയ്താൽ മതി. അത് ഒരു വിത്താണ്, ആ വിത്തിട്ടിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, അതിനുള്ള ഒരു അനുകൂലമായ അവസരം വരുമ്പോൾ ആ വൃക്ഷം പൊങ്ങും, ഒരു ആലിൻ്റെ വിത്ത് എത്രയേ ഉള്ളൂ നമുക്ക് കാണാനും കൂടി കിട്ടില്ല, ആ വിത്ത് ഇങ്ങനെ മുളച്ച് പതുക്കെ 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 10 കൊല്ലം കഴിയുമ്പോഴൊക്കെ എത്ര വലുതായിട്ടുണ്ടാവും, പിന്നെ അതങ്ങോട്ട് വലിയൊരാലാവും, അതുമാതിരി തന്നെ ഈ ഭക്തിയുടെ. ആദ്യം രണ്ട് നാമം ചൊല്ലിയാൽ മതി, രാമനാമ രാമ രാമ രാമ, ഒരു വിളക്ക് കത്തിച്ചാൽ മതി, ഇത്രയൊക്കെ മതി. ആ പക്ഷേ അത് പതുക്കെ 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 ഒരു പൊരി മതി അല്ലേ, തീയിൻ്റെ ഒരു പൊരി മതി, അതിങ്ങനെ വളർന്ന് കാത്തി പടർന്ന് സകല കച്ചറയും കത്തി നശിപ്പിക്കും. അതേമാതിരി ഈ രാമനാമോ അല്ലെങ്കിൽ ഓം നമ ശിവായ എന്നുള്ള നാമം നമ്മുടെ ഉള്ളിൽ വളർന്ന് 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 അത് നമ്മുടെ ഉള്ളിലത്തെ എല്ലാ ദോഷങ്ങളെയും നീക്കി നമുക്ക് പ്രാപ്തിയാക്കും, ഭഗവത് പ്രാപ്തി തരും. അല്ലെങ്കിൽ പോയിട്ട് വല്ല ജീവനായിട്ട് ജനിക്കേണ്ടി വന്നു, ഒരിക്കലും കിട്ടുകയാണെങ്കിൽ മനുഷ്യ ജന്മം കിട്ടും, ഒരു മറ്റുള്ള ആ
എന്താ പറയണ്ടേ, അന്യ യോജിയിലൊന്നും പോണ്ടി വരില്ല, ആരും പിടിച്ച് കഴുത്ത് മുറിക്കുകയെ അല്ലെങ്കിൽ തല്ലി ഓടിക്കുക ഒന്നും ചെയ്യില്ല. മനുഷ്യ ജന്മം കിട്ടും, കയ്യും കാലമൊക്കെ കിട്ടും, നാവ് കിട്ടും, ബുദ്ധി കിട്ടും, അപ്പൊ ഇരുന്നിട്ട് ഭഗവാനെ വീണ്ടും ജപിക്കാനുള്ള അവസരവും കിട്ടും. അപ്പൊ അങ്ങനെ വിധിപ്രകാരമുള്ള സ്വധർമ്മ അനുഷ്ഠാനം എന്ന യാതൊന്ന് കർമ്മയോഗം എന്ന് പറയപ്പെടുന്നു. അപ്പോഴാണ് അത് കർമ്മയോഗാവുള്ളൂ കേട്ടോ, അതാണ് പറയണത്. ആ കർമ്മയോഗം തന്നെ എന്താണ്, വളരെ കാലത്തിന്റെ ശേഷമാണ് ഫലം തരുള്ളൂ. ഫലം എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്, ഭഗവത് പ്രാപ്തി, മുക്തി തരുള്ളൂ. ആ അത്യന്തം എന്താ ആഗ്രഹിച്ചാൽ അത് കിട്ടും, അതിപ്പോ സമയത്തിനനുസരിച്ചേ കിട്ടുള്ളൂ. നമ്മൾ ഇന്നൊരു പൂജ നടത്തി നാളെ കാര്യം നടക്കുമോ, നടക്കുന്നില്ല. അടുത്ത ജന്മോ അതിന്റെ പിന്നത്തെ ജന്മോ അപ്പോഴേലും കിട്ടും. പക്ഷേ ഈ കർമ്മയോഗം ആയിക്കോട്ടെ, ജ്ഞാനയോഗം ആയിക്കോട്ടെ, ഇത് രണ്ടും ഇതിന്റെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെയും ഫലം ഭഗവത് പ്രാപ്തിയാണ്, മോക്ഷാണ്. പക്ഷെ ഇത് സമയെടുക്കും, ഈ ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം അല്ലെങ്കിൽ അടുത്ത ജന്മം ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ ഈ ഭക്തിയോഗം ചെയ്യുകയാണെങ്കിലോ പുനയത് ഔപനിഷത ജ്ഞാനോപലഭ്യം, ഇതൊന്നും തന്നെയാണ് നേരത്തെ പറഞ്ഞ ജ്ഞാനം പ്രാപിക്കല്. അപ്പൊ ഉപനിഷത്ത വേദമാദികളൊക്കെ കുറെ പഠിച്ചു, എന്നിട്ട് അതിൽ നിന്ന് കിട്ടിയ ജ്ഞാനത്തിനെ ഭഗവാൻ സമർപ്പിച്ചു, അങ്ങനെ വീണ്ടും ജന്മം കിട്ടും, വീണ്ടും ജന്മം കിട്ടും, എന്നിട്ട് മോക്ഷപ്രാപ്തി കിട്ടും, അത് ഉറപ്പാണ്. പക്ഷെ അതിനൊത്തിരി സമയെടുക്കും. തത്തു അവ്യക്തതയാ ചിത്തസ്യ ദുർഗമതരം, ഇന്ദ്രിയ പ്രത്യക്ഷമല്ല. എല്ലാതിനും നമുക്ക് തെളിവ് വേണം. കലിയുഗികളാണ് നമ്മൾ, നമുക്ക് കണ്ടതിനെ നമ്മൾ വിശ്വസിക്കും. എനിക്ക് കാട്ടിത്താ എന്ന് പറയാം ആദ്യം, അല്ലേ, ഞാൻ കണ്ടതിനെ വിശ്വസിക്കും, അപ്പം എനിക്ക് കാട്ടിത്ത. അപ്പൊ കാട്ടിത്തരണമെങ്കിൽ ഇപ്പൊ ഈ അദൃഷ്ടം എന്നാണ് ഈ കർമ്മഫലങ്ങളെയൊക്കെ എന്താ പറഞ്ഞത്, അദൃഷ്ടമാണ്, അദൃഷ്ടം. നാരായണത്തിലുണ്ട് അത്, ഭാഗവത്തിലുണ്ട്. അദൃഷ്ടം എന്ന് വന്നം ദൃഷ്ടിക്കാൻ നമുക്ക് കർമ്മത്തിന്റെ ഫലത്തിനെ കാണാൻ പറ്റുമോ, കാണാൻ പറ്റില്ല. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് സത്സംഗങ്ങൾ നടക്കുകയാണ്, എവിടെ നാമജപണ്ട, എവിടെ നാരദർ വരും, അല്ലെങ്കിൽ ഹനുമാൻജി വരും, അല്ലെങ്കിൽ ദിവ്യ ആത്മാക്കളൊക്കെ ഉണ്ടാവും, അവരെ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ടോ? കാണാൻ കിട്ടില്ല. ദൂരെ ആത്മാക്കൾ അങ്ങോട്ട് വരില്ല കേട്ടോ, അത് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്കാണെങ്കിലും വീട്ടിലിരുന്ന് എത്ര നാമം ജപിക്കുന്നു, ഒരു ദുര ആത്മാവും അങ്ങോട്ട് വരില്ല. ആ സദ്ധാത്മാക്കളൊക്കെ വരും, ദേവന്മാരെ ഇതൊക്കെ കേൾക്കാൻ, അവർ ലക്ഷ്മി ദേവി ആദ്യം തന്നെ അവിടെ കയറിയിരിക്കും. അപ്പൊ അവരൊക്കെ കേൾക്കാൻ വേണ്ടി ചെവി ഓർത്തിട്ടിരിക്കും, അങ്ങനെ എന്താ പറയണത്. അപ്പൊ ഇന്ദ്രിയ പ്രത്യക്ഷമല്ലാത്തത് മൂലം അത് മനസ്സിന് പിടികിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ജ്ഞാനയോഗം ആയിക്കോട്ടെ, കർമ്മയോഗം ആയിക്കോട്ടെ, ഇത് മനസ്സിന് അട്രാക്ട് ചെയ്യാൻ, മനസ്സിനെ പിടിച്ചു നിർത്താൻ അതിന് ഇത്തിരി സമയമെടുക്കും, അത് സാധാരണക്കാർക്ക് സാധിക്കില്ല. പക്ഷേ അല്ലയോ പ്രഭോ, അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, പ്രേമാത്മക ഭക്തിയേവ അസ്മാത്ത സതതം സ്വാധീയസി ശ്രേയസി. അതിനാൽ ഭഗവാനെ, അങ്ങേ കുറിച്ചിട്ടുള്ള ഭക്തി, അങ്ങേ കുറിച്ചിട്ടുള്ള പ്രേമം, ഭക്തി, പ്രേമാത്മക ഭക്തി, പ്രേമാഭക്തി, ഞാൻ എൻ്റെ എല്ലാം എൻ്റെ ഭഗവാനുള്ളതാണ്, ഞാൻ എന്തുണ്ടാക്കി ഇതെൻ്റെ ഭഗവാന് കൊടുക്കും. പക്ഷെ ശുദ്ധിയിൽ വരയാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. നമ്മളുടെ മനസ്സും ശരീരവും ശുദ്ധി, മനസ്സ് പത്തിരി ശുദ്ധമൊന്നും ആവുന്നില്ല, നമ്മളൊക്കെ പ്രപഞ്ചക്കാരല്ലേ. അപ്പൊ മനസ്സിന് ഇപ്പം അത്ര ശുദ്ധിയൊന്നുമല്ലെങ്കിലും നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇത്തിരി ശുദ്ധിയായാൽ മതി, അത് ഭഗവാൻ സ്വീകരിക്കും, ഇല്ലാന്ന് വിചാരിക്കേ വേണ്ട. അപ്പൊ ആ പ്രേമാഭക്തി തന്നെയാണ് സതതം സ്വാധീയസി ശ്രേയസി, എപ്പോഴും അതിമധുരവും ശ്രേയസ്കരവുമായിട്ടുള്ളത്. അതിമധുരം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ആകർഷിക്കുന്നത്. മധുരം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, സൗന്ദര്യമായിക്കോട്ടെ, മാധുര്യം എന്തോ ആയിക്കോട്ടെ, എല്ലാതിൻ്റെ അർത്ഥം എന്താണ്, ആകർഷിക്കുന്നത്. അതാണ് ഭഗവാനെ ഭഗവാൻ ആകർഷിക്കപ്പെടുന്നത്. അതിനാൽ നമ്മുടെ ആ ശുദ്ധ മനസ്സാണ് ഭഗവാന്, നിഷ്കളങ്ക മനസ്സാണ് ഭഗവാൻ വേണ്ടുള്ളൂ. അത് അപ്പൊ ആ പ്രേമാഭക്തിയാണ് ഭഗവാന് ഇഷ്ടം. ഭഗവാൻ തന്നെ പറഞ്ഞില്ലേ, മുൽപത്തൂരെ അങ്ങടെ ഈ വിഭക്തിയെക്കാളും, വിഭക്തി എന്ന് പറഞ്ഞാൽ ധ്യാനം നട്ടോ, അപ്പൊ വിഭക്തിയെക്കാളും എനിക്ക് ആ ഗോന്ധാനത്തിന്റെ ഭക്തിയാണ് കേട്ടോ ഇഷ്ടം എന്ന് മുൽപത്തൂരിനോട് ഭഗവാൻ പറഞ്ഞതല്ലേ. അപ്പൊ അങ്ങനത്തെ അതാണ് ശ്രേയസ്കരമായിട്ടുള്ളത്, അതികൗതുകകരം, അതിമധുരമായിട്ടുള്ളതും ആ പ്രേമാഭക്തിയാണ്. ഞാനും എൻ്റെ ഭഗവാനും എൻ്റെ ഇടയിൽ ആരും വേണ്ട എന്നുള്ള ഒരു, നമ്മളെ കാര്യം വർത്താനം പറയാൻ കിട്ടിയില്ലെങ്കിൽ ഭഗവാന്റെ കൂടെ വർത്താനം പറഞ്ഞുകൂടെ. അപ്പൊ ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്നല്ല എൻ്റെ കൂടെ എൻ്റെ ഭഗവാന്റെ, അവിടെ ആരാ ഒറ്റയ്ക്ക് പോകണം, എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ അല്ലേ എന്നുള്ള ഭാവം ഉണ്ടായാൽ മതി, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയണത്. അപ്പൊ പിന്നെ ദുഷിച്ച ആത്മാക്കളും കൂടെ വരില്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് 9, അത്യായാസകരാണി കർമ്മപടലാന്യാചര്യനിര്യന്മല ബോധേ ഭക്തിപദേദവാ പുജിതതാം ആയാന്തിക്കും താവതാ ക്ലിഷ്ട്വാ തർക്കപദേ പരന്തവ വപുർ ബ്രഹ്മാഖ്യമന്യേ പുനാ ചിത്താദൃത്തമൃതേ വിചിന്ത്യ ബഹുഭി സിദ്ധ്യന്തി ജന്മാന്തരേ.
അത്യായാസകരാണി കർമ്മ പടലാനി ആചര്യ നിര്യന്മലാബോധേ. കുറെ ആൾക്കാര് നേരത്തെ പറഞ്ഞതിന്റെ തന്നെ തുടർച്ചയാണ് താമത്തെ ശ്ലോകത്തിന്റെ. വളരെ ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഉണ്ടല്ലോ, എന്താ പറയണ്ടത്, അശ്വമേധം ആ കാര്യങ്ങളൊക്കെ പറയണതെ. വളരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ, വാജ്പേയം ഇങ്ങനത്തെ ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടും ചെലവും ഒക്കെ ഉള്ള വലിയ വലിയ കർമ്മകാന്ഡങ്ങൾ നടത്തിയിട്ട് പിന്നെ കുറേ കഴിയുമ്പോഴാണ്, കുറേ കഴിയുമ്പോൾ നമുക്കറിയാം പ്രചേതസിന്റെ പിതാവായിട്ടുള്ള ആ പ്രാചീന പെർക്കിടൊക്കെ കാര്യം ഇനി മുന്നോട്ട് വരുമ്പോൾ അറിയാൻ പറ്റും എത്ര യജ്ഞങ്ങളാണ്, നൂറ് നൂറ് യജ്ഞങ്ങളൊക്കെയാണ് അദ്ദേഹം നടത്തിയത്. കുറേ കഴിയുമ്പോഴാണ് മനഃശുദ്ധി വരിക. കുറേ കഴിഞ്ഞിട്ട് മനഃശുദ്ധി വന്നവരായിട്ട് ജ്ഞാനയോഗത്തിനോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനോ യോഗ്യതയുള്ളവരായിത്തീരുന്നു. അപ്പം എന്താണ് ആദ്യം ഈ കർമ്മകാന്ഡങ്ങൾ ചെയ്ത് 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 കർമ്മകാന്ഡങ്ങളുടെ ഫലം സ്വീകരിച്ച് സ്വീകരിച്ചാൽ മതിയാവൽ തുടങ്ങും. അപ്പോൾ അത് ഭഗവാനെ സമർപ്പിക്കൽ തുടങ്ങും. ഒരാൾക്ക് സ്വന്തത്തിൻ്റെ വയറ് നിറഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുള്ളൂ. അതേമാതിരി കർമ്മകാന്ഡങ്ങൾ ചെയ്ത് 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 ചെയ്തിട്ട് മതിയാവും. അപ്പോൾ അതിൻ്റെ പിന്നെ ഭഗവാനെ സമർപ്പിക്കലോ, കൃഷ്ണാർപ്പണമസ്തു കൃഷ്ണാർപ്പണമസ്തു കൃഷ്ണാർപ്പണമസ്തു. അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ആ ജ്ഞാനം ഒക്കെ കുറേ നേടി ആ കർമ്മകാന്ഡം കഴിഞ്ഞിട്ട് അത് കർമ്മയോഗമായി. അപ്പോൾ തോന്നി ഇനി ഇത്തിരി ഭഗവാന്റെ ജ്ഞാന കാര്യങ്ങൾ പഠിക്കട്ടെ, വേദം ആദ്യമൊക്കെ മറ്റത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുന്നേ, വലിയ വലിയ ബ്രാഹ്മണരെ കൊണ്ടൊക്കെ ചെയ്യിച്ചു. പിന്നെ തോന്നി അല്ല ഞാൻ സ്വയത്തിരി ജ്ഞാനം ഇരുക്കട്ടെ, അങ്ങനെ ജ്ഞാനം ചെയ്തു. എന്നിട്ട് ആദ്യം ജ്ഞാനം എനിക്ക് അറിയാം അറിയാമെന്നുള്ള ഭാവത്തിൽ കുറച്ച് അഹങ്കരിച്ചു. പിന്നെ ചോ എന്താതൊക്കെ ഇതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല, എന്തപ്പോൾ വലിയൊരു പണ്ഡിതനായി എന്നിട്ട് എന്തപ്പോൾ നേടാനുള്ള എന്താ. അപ്പോൾ ആ ജ്ഞാനത്തിനുള്ള അഹങ്കാരവും തീർന്നു. അപ്പം കർമ്മകാന്ഡത്തിനോടുള്ള ആ അല്ലെങ്കിൽ കർമ്മ ഫലത്തിനോടുള്ള ആസക്തിയും തീർന്നു, ആ ജ്ഞാനിയാണ് ഞാൻ എന്നുള്ള ആ അഹങ്കാരവും തീർന്നു. അപ്പോൾ ഭക്തിയായി. അങ്ങനെ ഭക്തിയോഗത്തിനോ ഭക്തിയോഗത്തിന് യോഗ്യത ഉള്ളവരായിട്ട് താവതാക്യമന്യേ പുന, അത്രയും കൊണ്ട് എന്താ പ്രയോജനം, അത്രമാത്രം ആയോണ്ടായില്ലല്ലോ. ആ ഭക്തിയോഗത്തിന് യോഗ്യത കിട്ടിയിട്ടുള്ളൂ, ഇവിടെ യോഗ്യത കിട്ടുള്ളൂ, ഭക്തിയോഗമായിട്ടില്ല. തർക്കപതേ ക്ലിഷ്ട ചിത്താദൃത്വം ഹൃദയ. പിന്നെ ചിലരൊക്കെ അങ്ങനെ ഭക്തിയോഗത്തിന് വെറുതെ ഇത്രയൊക്കെ കാലം കഷ്ടപ്പെട്ടിട്ട് ഭക്തിയോഗത്തിന് ഒരു അർഹത കിട്ടിയിട്ടുള്ളൂ, എൻട്രി കിട്ടിയിട്ടുള്ളൂ ആ വലിയ വലിയ കോളേജുകളിലൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക്. പക്ഷേ ചിലർക്കാവട്ടെ എന്താണ് അത്, അവർക്കതും പോരാ. അങ്ങനെ ചിലരോ തർക്കപതേ ക്ലിഷ്ട, അവര് തർക്കപദം എന്നാൽ തർക്കിക്കല്, യുക്തി ചിത്ത ചിന്ത കൊണ്ടിട്ട് വേദാന്തം ഒക്കെ പറഞ്ഞിട്ട് അവര് അതിനെപ്പറ്റി തർക്കം ഉണ്ടാവും. വ്യാകരണം അല്ലെങ്കിൽ ഇതൊക്കെ വലിയ വലിയ പണ്ഡിതന്മാര് ഒരേ ശ്ലോകത്തിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കും വ്യാഖ്യാനിക്കും വ്യാഖ്യാനിക്കും, എന്നിട്ട് ഒരാൾ മറ്റേ ആളുടെ അഭിപ്രായത്തിനെ ഖണ്ഡിക്കും. അതിലൊക്കെ എന്ത് ഉള്ള അങ്ങനെ അശാന്ത, അവിടെ അശാന്തിയല്ലേ ഉണ്ടാവുള്ളൂ, തർക്കം തർക്കം തന്നെ അവിടെ അശാന്തിയുള്ളൂ. അശാന്തസ്യ കുത സുഖം എന്ന് ഭഗവാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തർക്കമുള്ളവർക്ക് സുഖം ഉണ്ടാവില്ല, അത് വേദാന്തായിക്കോട്ടെ അല്ലെങ്കിൽ സാധാരണ ആയിക്കോട്ടെ, തർക്കത്തിന്. അപ്പൊ യുക്തിചിന്ത ഉണ്ടെങ്കിൽ, യുക്തിചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ചിന്തകൾ. അപ്പൊ അതിൻ്റെ അത് വിഷമിച്ചിട്ട് ബ്രഹ്മാക്യം തവ പരം ബഹു വിചിന്യ ബഹുബി ജന്മാന്തര ചിന്തനി. അപ്പൊ എന്നിട്ടോ, അപ്പൊ ഈ തർക്കിക്കുമ്പോ മനസ്സല്ലയോ, തർക്കിക്കുമ്പോൾ ആരുടെയും മനസ്സിലില്ലല്ലോ. അപ്പൊ അവർക്ക് അഹങ്കാരാവും, തർക്കിക്കുമ്പോൾ അഹങ്കാരമല്ലേ, ഞാൻ ജയിക്കണം ഞാൻ ജയിക്കണം ഞാൻ ജയിക്കണം എന്നിട്ട് മറ്റുള്ളവനെ താത്തണം, മത്സരം പലരും ഉണ്ടല്ലോ, ഈ ഇതിൻ്റെ മത്സരം അതിൻ്റെ മത്സരം ആധ്യാത്മിക മത്സരം, അത് എന്ത് വിഭാഗം നാരായണിയോ ഭഗവത്ഗീത, എനിക്കതിൽ തീരെ താല്പര്യമില്ല. സത്യം പറയട്ടെ, എനിക്ക് തീരെ താല്പര്യമില്ല. ഇത് മത്സരിക്കാനോ തർക്കിക്കാനോ ഉള്ളതല്ല, ജയിക്കാനുള്ളതല്ല, അവിടെ തോറ്റു കൊടുക്കാനുള്ളതാണ്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മുമ്പിൽ തോറ്റു കൊടുക്കാനുള്ളത്. തും സത്വമേ തും ഇതാണ്, നീ വലുതാണ്. നമ നമ ഞാൻ ഇല്ല, അവിടെ എന്താ പറയണ, ന മ ഞാൻ ഇല്ല ഭഗവാനെ, നീയുള്ളൂ നീയുള്ളൂ. അതിൻ്റെ ഇടയിൽ എന്ത് ജയിക്കാൻ, ആരെ തോൽപ്പിക്കാനാ, അല്ല അർത്ഥമില്ല. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്ന അങ്ങയുടെ ഗുണസ്വരൂപം, ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ സൗന്ദര്യം. അപ്പൊ ഗുണങ്ങളും കൂടി ഇല്ലാത്ത സ്വരൂപം, നിർഗുണമായിട്ടുള്ള സ്വരൂപം, ആദ്യം ഗുണമുള്ള സ്വരൂപത്തിനെ ചിന്തിച്ചു. എന്നിട്ട് ഇവര് അല്ല, അത് ചിന്തിക്കില്ല, ഇവരെ നിർഗുണമായ സ്വരൂപത്തിനെ ഇവർക്ക് ആവശ്യമുള്ളൂ. എന്നാൽ ആ തത്വത്തിനെ ആ യുക്തി ചെയ്ത് നിർഗുണമായ സ്വരൂപത്തിനെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് ഇവർക്ക് മനസ്സൊക്കെ മുരടിക്കും, മനസ്സും ചിലരുടെ മുരടിക്കും. പിന്നെ ധ്യാനം ചെയ്ത് 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 അത് നാലാമത്തെ അധ്യായത്തിൽ നാലാമത്തെ ദശകത്തിൽ നമുക്ക് അറിയുന്നത് ചെയ്യാം. അഷ്ടാംഗ യോഗമൊക്കെ എത്ര കഷ്ടപ്പെട്ടതാണ്. അപ്പൊ ഈ ഭക്തിയോഗം എന്നുള്ള ഇത്ര സരളമായിട്ടുള്ള ആ രസായനം ഇരിക്കുമ്പോൾ എന്തിനാ ഈ കർമ്മകാന്ഡം അല്ലെങ്കിൽ ധ്യാനയോഗം ജ്ഞാനയോഗം ആദ്യമായിട്ടുള്ളതിനൊക്കെ ഇത്ര കഷ്ടപ്പെടുന്നത് ഈ ആൾക്കാർ എന്നാണ് മേൽപ്പത്തൂര് ചോദിക്കുന്നത്.
ഭക്തിയിൽ അങ്ങോട്ട് ആ രസായനം അങ്ങോട്ട് കോരി കുടിക്കല്ലേ വേണ്ടുള്ളൂ, അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല. ഭഗവാന്റെ ആ രൂപം കണ്ടിട്ടും ഭഗവാന്റെ സ്വഭാവത്തിന് അഹോബകീയം സ്തനകാളകൂടം ജിഹാംസയ എന്നുള്ള ആ ശ്ലോകമൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മളല്ലേ. പായതാപ്യ സാധ്യം, അവിടെ ഒരു സാധ്യം എന്നല്ലായിരുന്നു പൂതന. പൂതനയുടെ കാര്യം വരട്ടെ, അപ്പൊ നമുക്ക് അപ്പൊ കൂടുതലും നന്നായി പറയാം. ഇനി പത്താമത്തെ സിദ്ധ്യന്തി. ഭഗവാന്റെ ഭക്തി ആവട്ടെ, ഭഗവാന്റെ ഭക്തി എങ്ങനത്തതാണ്? ആ ഭഗവാന്റെ ഭക്തി നമുക്ക് ചെവി കൂടെയാണ് അധികം കുടിക്കാൻ കിട്ടുക അല്ലേ, കാണാനും കിട്ടുക രൂപം ചെവി കൂടെ, അതിൻ്റെ ആ പാനം ചെയ്യുക, രസായനം ചെവി കൂടെ പാനം ചെയ്തിട്ട് ഇപ്പൊ ഭഗവാന്റെ കഥ പറയുക, അത് കേൾക്കുക, എന്നിട്ട് മറ്റും ചെയ്യുന്നതിലെ രസമാകുന്ന ഭഗവാന്റെ കഥ പറയലും കേൾക്കലും ഇത്രയും രസമുള്ള ഒരു കാര്യം അല്ലേ. ആ കുട്ടികൾക്കും കൂടി വലിയ താല്പര്യവും ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, അതിലുള്ള ആ രസമാകുന്ന അമൃത പ്രവാഹത്തിൽ മുഴുകി പോകുന്നതിനാൽ തന്നെ വന്നു ചേരും. അതായത് ഭക്തി, ആ പ്രേമാഭക്തി, ആ കൃഷ്ണൻ ഇങ്ങനെ എത്ര സ്നേഹം നമ്മളോടൊക്കെ അല്ലേ. അഹോപകീയം സ്തന കാളകൂടം, ആ പൂതൻ എന്താ വല്ല പഞ്ചാര പായസം കൊടുക്കാൻ വന്നതായിരുന്നു, ഭഗവാന് വെണ്ണ കൊടുക്കാൻ വന്നതായിരുന്നു, കൽക്കണ്ടോ വെണ്ണയും കൊടുക്കും, കൽക്കണ്ട പൊടിച്ചിട്ട് വെണ്ണയിലിട്ടിട്ട് വായിൽ തേച്ച് കൊടുക്കാൻ പറഞ്ഞ് വന്നത് ആറ് ദിവസമുള്ള കുട്ടിക്ക് അല്ല, വിഷം, കാളകൂട വിഷം, അതിന് മണം കേട്ടാ കുട്ടികൾ മരിക്കും, അത്ര ഭയാനക വിഷം ആ തൻ്റെ സ്ഥലങ്ങളിൽ പരത്തിയിട്ടാണ് വന്നത് കൊടുക്കാൻ, കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്തേ കൊടുത്തേ? എന്നിട്ടും കൊടുത്തത് അമ്മയുടെ സ്ഥാനം. എനിക്ക് മുലപ്പാല് തന്നില്ലേ, എന്തോ ആയിക്കോട്ടെ, എന്തോ വിചാരം കൊണ്ട് വന്നതായിക്കോട്ടെ, പക്ഷെ എന്നെ മടിയിലിരുത്തിയില്ലേ, എനിക്ക് സ്തനപാനം ചെയ്യിച്ചില്ലേ, അപ്പൊ പിന്നെ അവള് രാക്ഷസി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, എന്റെ യശോദ അമ്മയ്ക്ക് കൊടുക്കണം അതേ സ്ഥാനം ഞാൻ അവൾക്കും കൊടുക്കുന്നു പറഞ്ഞിട്ട് മോക്ഷം കൊടുത്തു അല്ലേ. അപ്പൊ ആ അത്ര അതാണ് ഭഗവാന്റെ കഥ കേൾക്കുക, പിന്നെ അത് പറയുക. ഇത് പറയുന്നതിലും രസമാകുന്ന അമൃത പ്രവാഹത്തിൽ മുഴുകിപ്പോകുന്നതിനാൽ ഈ ഭക്തി തന്നെ വന്നോളും. ഏത്? ഈ പ്രേമാഭക്തി. വിമല പ്രബോധ പദവീം അക്ലേശത തന്വതി. അപ്പൊ ശുദ്ധ ബ്രഹ്മജ്ഞാന മാർഗത്തെ അക്ലേശത തന്വതി, അക്ലേശത തന്വതി. ഈ ശുദ്ധ ബ്രഹ്മജ്ഞാന മാർഗത്തിന് എന്ന് പറഞ്ഞാൽ ഈ ഭക്തി എന്നുള്ള ആ ശുദ്ധമാണ് അതിൽ, അതിൽ ശുദ്ധാവും എപ്പോഴാണ്, അതിൽ ഒരു ഫലാകാംക്ഷയില്ല, ഒരു ഈർഷയില്ല, ഒരാളോടും ഒരു മത്സരവും ഇല്ല, പ്രയാസം കൂടാതെ തുറക്കുന്നതായിട്ട് ക്ഷണത്തിൽ മുക്തി നേടാൻ പോകുന്നതായി വിജയിച്ചരുളുന്നു. ആരോടും മത്സരിക്കാൻ ഇല്ല വെച്ചാൽ വിജയിക്കാൻ നമ്മൾ തന്നെയല്ലേ ഓടുന്നുള്ളൂ, പിന്നെന്താ, ഞാനെൻ്റെ ഭഗവാനും കൂടിയല്ലേ ഓടുന്നത്, അപ്പോൾ ഭഗവാൻ നമ്മളെ മുമ്പിൽ എപ്പോഴും ഓടിക്കും. അപ്പോൾ പിന്നെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ ഓടാണ്ടെങ്കിലാണ് ബുദ്ധിമുട്ടുള്ളൂ അല്ലേ, പേടിക്കണ്ടുള്ളൂ, തിരിഞ്ഞൊക്കെ നോക്കുന്നുള്ളൂ, അയ്യോ ആരെങ്കിലും എൻ്റെ മുന്നിൽ കയറുക, ഞാനും ഭഗവാനും ഒറ്റയ്ക്കല്ലേ ഓടണേ, അതും ഭഗവാൻ എൻ്റെ ഭക്തൻ ജയിക്കണം, ഇതാണ് ഭഗവാന്റെ ആഗ്രഹം. അപ്പം നമ്മൾ രണ്ടാളുള്ളൂ, അപ്പോൾ ഭഗവാൻ 2 is a company, 3 is a crowd എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, ഞാനും എൻ്റെ ഭഗവാൻ. അപ്പം നമ്മൾ രണ്ടാളും ആകുമ്പോൾ പിന്നെ ഭഗവാൻ എപ്പോഴും നമ്മളെ മുന്നിലേക്ക് എത്തിക്കും, അപ്പം നമ്മൾ ആ ലക്ഷ്യം പ്രാപിക്കുന്നതിന് ഭഗവത് പ്രാപ്തി നേടാൻ സാധിക്കും. ക്ഷണത്തിൽ മുക്തി നേടാൻ പോകുന്നതായിട്ട് വിജയിച്ചരുളും. അപ്പൊ ഭക്തി, പ്രേമാഭക്തി ആവുമ്പോൾ ഭഗവാൻ എടുത്തോടും, അഥവാ ഈ ഭക്തൻ ക്ഷീണിച്ചു എന്ന് വെച്ചോ, അയ്യോ എൻ്റെ ഭക്തൻ ക്ഷീണിച്ചല്ലോ എന്നാൽ ഞാൻ ഇവനെ എടുത്തിട്ട് ഞാൻ ഇത്തിരി ഓടട്ടെ, അതുകൊണ്ട് മുക്തി കൊടുക്കും, യാതൊരു സംശയവും ഇല്ല അതിന്. പ്രേമ പ്രൗഢി രസാദ്രത സേവമേ ദ്രുതതരമസ്തു. ആ ഭഗവാന്റെ തൃപാദങ്ങളിലുള്ള പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് മനസ്സലിയുക എന്ന ആ ഭക്തി. മനസ്സലിയണം കേട്ടോ, ഇതാണ് ഭഗവാൻ ഒരു ക്വാളിറ്റി നമ്മളോട് ചോദിക്കുന്നുള്ളൂ, അല്ലാണ്ട് സുന്ദരനാണോ സുന്ദരിയാണോ കുറേ വലിയ ഡിഗ്രികളുണ്ടോ സമ്പന്നരാണോ ഇതൊന്നുമില്ല. എന്തേ വേണ്ടുള്ളൂ, മനഃശുദ്ധി ഉണ്ടോ? മനഃശുദ്ധി ഇല്ലെങ്കിൽ വേണ്ട, ഞാനാക്കിത്തരാം, നിങ്ങൾ വിഷമിക്കേണ്ട, ഭഗവാൻ പറയും. മനഃശുദ്ധി ഇല്ലെങ്കിൽ എന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റി ഇരുത്താൽ മതി, ഇത്തിരി സ്ഥലം തന്നാൽ മതി, കണ്ടിട്ടുണ്ടാവും. ഇപ്പം ആദ്യമൊക്കെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ വീട്
അവനൊരു വീടാവണേ, വല്ലവരുടെ വീടില്ല. നമ്മുടെ വീട്ടിലേക്ക് ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ ഒക്കെ ചണ്ടി പിടിച്ച് കിടക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പം ഒരു പുതിയ വീട് വാങ്ങി അതൊക്കെ പോലെ ആകെ മാറാലി എന്തൊക്കെ കെട്ടിയിരിക്കണം, നമ്മളെന്താ അവിടെ ആ മാറാലയിൽ താമസിക്കുകയോ അല്ലെങ്കിൽ ആ കുടിയിലിരിക്കുകയോ ഇല്ല, നമ്മൾ തന്നെ അതിനെയൊക്കെ വൃത്തിയാക്കില്ലേ. അതേപോലെ ഈ ഭഗവാൻ അത് ഈ വീട് താമസിക്കാൻ കൊടുക്കേ വേണ്ടത്, ഈ ഉള്ളിലത്തെ ഈ നമ്മുടെ ഹൃദയമാകുന്ന ആ ഗഹ്വരം അല്ലെങ്കിൽ ആ ഗുഹ ഭഗവാൻ താമസിക്കാൻ, ഭഗവാൻ എവിടെ കയറി താമസിച്ചു അപ്പം ഭഗവാൻ തന്നെ അവിടെ കയറും. അപ്പം അവിടെ കാണുമ്പോൾ ഒരു കോർണറിൽ കാമ ക്രോധ ലോഭ മദ മാത്സര്യ ഈർഷ കുമിട്ട കുശുംബ ആദ്യ സക്കലുണ്ട്. ഭഗവാൻ വിചാരിക്കേ ഇത് ശരിയല്ല, ഇവർ പറയും ചെയ്തതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയെന്ന്, ഇറങ്ങി പോവാനും പറ്റില്ല. ആ ശരി എന്നാൽ ഞാൻ തന്നെ ഇതിനെയൊക്കെ ഒന്ന് അടിച്ച് കഴുകി വൃത്തിയാക്കട്ടെ. സമയത്തിനനുസരിച്ച് ഭഗവാൻ പതുക്കെ 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 സകലം കഴുകിക്കളയും. എന്നിട്ട് ഭഗവാൻ അവിടെ വാസിക്കും. പിന്നെ പേടിക്കാനില്ല, ഭഗവാന്റെ ഭഗവാൻ തന്നെ കാര്യം നോക്കിക്കോളും. അപ്പൊ ആ ഭഗവാന്റെ തൃപാദങ്ങളിലുള്ള പ്രേമാതിശയമാകുന്ന രസം കൊണ്ട് ആ ഭഗവത് ഭക്തി വേണം, അത്രേ വേണ്ടുള്ളൂ. ആ ഭഗവത് ഭക്തി ആകുന്ന രസം, അപ്പം ഭക്തി ഇപ്പം ഇല്ലാച്ചാൽ അയ്യോ എനിക്ക് ഭക്തി ഒന്നും അത്ര വരണമെന്നില്ല. എന്നാലും പക്ഷേ ആദ്യം നമ്മൾ ഒന്നാണ്ട് ആക്ടിങ് ചെയ്ത് നോക്കിയാലും മതി. ആദ്യത്തിന് ശുദ്ധമായ ഭക്തിയൊന്നും ഇല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ തോന്നണമൊന്നുമില്ല, എന്നാലും ഒന്ന് പോയിക്കളെ അല്ലേ, അങ്ങനെ വിചാരിക്കാം. ഒന്നിപ്പോ പോകണം എന്നൊന്നും തോന്നുന്നില്ല, നാമം ജപിക്കാനൊന്നും എനിക്ക് വയ്യ അടി തോന്നും. സ്റ്റാർട്ടിങ്ങിൽ എല്ലാവർക്കും വരുന്ന രോഗം അതൊക്കെ. അപ്പൊ എന്നിട്ട് ആ വയ്യ വേണ്ട തോന്നുകയാണെങ്കിലും ആ വേണ്ടാന്ന് തോന്നുകയാണെങ്കിലും ത്യജിക്കാൻ തോന്നാത്ത ഒരു കല്ലാണ് ഈ ശ്രീകൃഷ്ണൻ അല്ലെ. അപ്പൊ ആ തോന്നുന്നില്ലെങ്കിലും മനസ്സിനെ പിടിച്ച് നിർബന്ധിച്ചിട്ട് ചെയ്യാം. ഈ ആധ്യാത്മികത എന്ന് പറയണതന്നെ എന്താ, ആധ്യാത്മികത എന്ന് സ്പിരിച്വാലിറ്റി ആധ്യാത്മികത എന്ന് പറയണത് എന്താ, ആ നമ്മുടെ മനസ്സും നമ്മുടെ ബോധവും ഒന്നിക്കുന്നതിനെയാണ് ആധ്യാത്മികത എന്ന് പറയേണ്ടത്. മനസ്സ് അതിൻ്റെ വഴിക്ക് ഓടിപ്പോകും. അത് ആദ്യമൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഈ കടിഞ്ഞാണില്ലാത്ത കുതിരാന്ന് കിട്ടുന്നത് അതിനെ അതാ ശീലിപ്പിച്ച ജന്മജന്മാന്തരമായിട്ട് ഇതേ ഓടിക്കോ ഇതേ ഓടിക്കോ പറയും, അതങ്ങനെ ഓടും. പക്ഷേ ആ അതിനെ ബോധം എന്ന കടിഞ്ഞാണ് പിടിച്ചിട്ട് അങ്ങനെ ഇപ്പം നീ ഓടണ്ട, നീ കുറേ ഓടിക്കഴിഞ്ഞു, ഇനി നീ ഓടണ്ട, നീ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാന്ന് പറഞ്ഞിട്ട് അതിനെ ഒന്ന് മെരുക്കി കൊണ്ടുവരാം. ആദ്യം അത് കൂട്ടാക്കില്ല, അത്ര വേഗം അതിനെ മെരുക്കാനൊന്നും നോക്കണ്ട എന്ന് പറയുന്ന മനസ്സ്. അതല്ല പറ്റില്ല, നമുക്ക് ഒന്നിച്ച് നിൽക്കാം, നമുക്ക് പല ലാഭം കിട്ടും. നമുക്കിനി പല പല ഈ ശരീരങ്ങളുടെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ കഷ്ടമൊന്നും അനുഭവിക്കേണ്ടി വരില്ല. നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാമെന്നൊക്കെ അതിന് പല പ്രലോഭനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പതുക്കെ 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 അത് കൂട്ടാക്കലുണ്ട്. പതുക്കെ പതുക്കെ അപ്പം അങ്ങനെ അതിനിഷ്ടമല്ലെങ്കിലും അതിനെ കൊണ്ട് ഇത്തിരി നാമം ചൊല്ലിക്കുക, ഇഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിലും കുറച്ച് ഭാഗവതം വായിപ്പിക്കുകയോ ഭഗവത്ഗീത വായിപ്പിക്കുകയോ അതുമാതിരി അമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്താൽ സപ്താഹങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും ആദ്യം ഒന്ന് പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടുണ്ടെങ്കിൽ അതിലേക്ക് രസം കയറും. പതുക്കെ പതുക്കെ രസം കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് പോരാൻ കൂട്ടാക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാനിരിക്കാന്നല്ല. അപ്പോഴാണ് ഈ ആധ്യാത്മികത, അപ്പോഴാണ് ഈ സ്പിരിച്വാലിറ്റി ആവുക. അപ്പം അങ്ങനെ അപ്പോഴാണ് ഈ മനസ്സൊക്കെ അലിയാൻ തുടങ്ങുക. അപ്പം അതൊന്ന് മാത്രം എനിക്ക് വേഗത്തിലുണ്ടാവണം എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത്. അപ്പം മേൽപ്പത്തൂരിനില്ല, അദ്ദേഹം ഇനി വേണമെന്നാണ് പറയുന്നത്. അപ്പം സാധാരണക്കാർക്ക് ഉടനടി ഇത് വേണം, എനിക്ക് മനസ്സ് അലിയണം പറഞ്ഞാൽ നടക്കുമോ? അപ്പം അത് കാരണം പേടിക്കേണ്ട ആവശ്യമില്ല. സ്ലോ ആൻഡ് സ്റ്റീഡി വിൻസ് ദ റേസ് കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം അതൊക്കെ വിടാതെ, ഭഗവാനെ ഞാൻ വിടില്ല, എന്നെ വിടാൻ പിടിച്ച് നോ കേട്ടുണ്ടാവില്ലേ. നമ്മൾ സൂര്യദാസിൻ്റെയൊക്കെ കൈ പിടിച്ചിട്ട് ഓടിപ്പോയി, പറഞ്ഞു എൻ്റെ കൈ പിടിക്കാനല്ലേ നിനക്ക് പറ്റുള്ളൂ, എൻ്റെ മനസ്സൊന്നൊന്ന് ഇറങ്ങിപ്പോയിട്ട് കാണിക്കാം, ഞാൻ അപ്പം കാട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി പോന്നും സൂര്യദാസ് എവിടെ, മേൽപ്പത്തൂർ എവിടെ, നമ്മളെമാരുള്ളവരെവിടെ. പക്ഷെ ഭഗവാനോട് പറയും, ഞാൻ അങ്ങനെ ഇപ്പം കാൽപാദം വിടാൻ പോകണില്ല, എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ ജപിപ്പിക്കും എൻ്റെ മനസ്സിനെ കൊണ്ട്. എൻ്റെ ആ ബോധം അഥവാ ഈ ബുദ്ധി നമ്മളെ ആ അതിനെ ആ മനസ്സിനെ ഇത് ബോധം കുറച്ച് മെരുക്കിയെടുത്തേ പറ്റൂ, എടുക്കും എടുക്കും. പക്ഷെ നമ്മൾ ആ ഭഗവാനോട് ദിവസേന ദിവസേന ആ പ്രാർത്ഥന അതിനാവണം, അല്ലാണ്ട് പ്രാർത്ഥന ഇതിനാവരുത്. എനിക്ക് അത്ര സമ്പത്ത് വേണം, എനിക്ക് ഇത്ര ഇത് നടക്കണം, അതൊക്കെ വന്നോളും. പ്രാരബ്ധത്തിനനുസരിച്ചിട്ട് അതൊക്കെ കിട്ടും. അതിനിപ്പോൾ ആദ്യമായിട്ട് മഴ പെയ്യാൻ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കർമ്മേഘത്തിന്, അല്ലാണ്ട് തന്നെ വന്നോളും. പക്ഷേ ഇവിടെ ഭക്തിക്ക് വേണ്ടി നമ്മൾ കുറച്ച് ഭഗവാനോട്, എനിക്ക് ഭഗവാൻ മഹാഭിഷ്കനാണ് ഈ ഒരു കാര്യത്തിൽ മാത്രം, ഭക്തി മാത്രം കൊടുക്കില്ല അത്ര, ബാക്കി എന്തു ചെയ്യണമൊക്കെ ചോദിച്ചാൽ കൊടുക്കും. പക്ഷേ ഈ ഭക്തി കൊടുക്കില്ല, ഭക്തി കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയും ഭഗവാൻ. പിന്നെ അവനെയും കൊണ്ട് നടക്കണ്ടേ, ഞാൻ ഈ മോക്ഷത്തിനും അത് ചോദിക്കും, എൻ്റെ മോക്ഷം എന്താ പറയാം, അവിടെയാണ് കൊണ്ടുപോകണം. പക്ഷേ അപ്പോഴേക്ക് ഇവൻ്റെ വീട് ആകെ കച്ചറ പിടിച്ച് കിടക്കാം, ഇതൊക്കെ ക്ലീൻ ചെയ്യണം, എത്ര ആളെ ഞാൻ ക്ലീൻ ചെയ്യാം പറയും ഭഗവാൻ. അത് കാരണം പെട്ടെന്നൊന്നും അങ്ങനെ ഭക്തി കൊടുക്കില്ല. പക്ഷെ പറയും, പറ്റില്ല ഭഗവാൻ, എനിക്ക് തന്നേ പറ്റും, എന്നിട്ട് പിന്നാലെ കൂടാം. വേറെ പലതിൻ്റെ പിന്നാലെ കൂടുന്ന മാതിരി ഇതിൻ്റെ പിന്നാലെ കൂടിയാൽ അപ്പം പിന്നെ ഭഗവാൻ സൂക്ഷിച്ചു നോക്കിക്കൊള്ളും. അപ്പം അങ്ങനെ ഭക്തി ഒന്ന് മാത്രം കൊണ്ട്
അത് രക്ഷപ്പെടാൻ സാധിക്കും. അത്തരം പ്രേമാഭക്തി ഭഗവാനെ എനിക്കുണ്ടാവാൻ അനുഗ്രഹിക്കണേ എന്നാണ് മേൽപ്പത്തൂര് പറയണത്. അപ്പൊ ഈ ഭഗവാന്റെ കാലിനെ നമ്മൾ ആശ്രയിക്കാൻ നമ്മളിപ്പോ പറഞ്ഞത് അല്ലേ. അപ്പൊ ഈ ഭഗവാന്റെ കാലിന്റെ അടിയിൽ എന്തൊക്കെയുണ്ട് ചിഹ്നങ്ങൾ, ഇതൊന്ന് മനസ്സിലാക്കാം. നാല് ചിഹ്നങ്ങളാണ് ഭഗവാന്റെ കാലിന്റെ അടിയിൽ. അപ്പൊ അതില് വജ്രണ്ട്, ധ്വജണ്ട്, അങ്കുശണ്ട്, താമരണ്ട്, ഇതാണ് മെയിൻ. വീണ്ടും കുറേ ഉണ്ട്, അത്ര 56 or 16 എത്രയൊക്കെ കുറെ കുറെ ഉണ്ടെന്നാ കേട്ടെന്ന്. പക്ഷെ ഇതിൽ തന്നെ പ്രധാനം ഈ നാലെണ്ണാണ്. വജ്രം എന്തിന്? വജ്രം ഭഗവൽ നാമ സങ്കീർത്തന ശ്രവണത്താൽ താപത്രയങ്ങളുടെ മേലെ ഒരു വജ്രപാദം പോലെ, വജ്രപാദം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇടിമിന്നൽ അല്ലേ, ഈ വജ്രപാദം ഇടിമിന്നൽ, അതുപോലെ ഈ കീർത്തന ശ്രവണാദികളെ കീർത്തന ശ്രവണാദികളാൽ നമ്മുടെ താപത്രയം ആദിഭൗതികം ആദിദൈവികം ആധ്യാത്മികമാകുന്ന താപത്രയങ്ങളെ ഇത് ഇടിമിന്നൽ വന്നിട്ട് എങ്ങനെയാണ് ചിന്ന ഭിന്നമാക്കണത്, അല്ലെങ്കിൽ വജ്രപാദം കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു വസ്തു ചിന്ന ഭിന്നമാവണം, അതുമാതിരി ഭഗവാന്റെ നാമം ഇതിനെല്ലാം നാമ സങ്കീർത്തനങ്ങൾ ഇത് കേൾക്കണം, കേട്ടാലും മതി. നമ്മൾ സ്വയം ജപിക്കുക അല്ലെങ്കിൽ കേട്ടാൽ ഈ സകല താപത്രയങ്ങളും അന്ന് ജപിച്ചു ഒന്നെന്നെ എൻ്റെ താപത്രയം പോണം പറഞ്ഞാൽ നടക്കില്ല, അതിനൊരു പ്രാരബ്ധമുണ്ട്, അത് കഴിയുന്നവരെ സഹിക്കേ പറ്റുള്ളൂ. എല്ലാ രോഗത്തിനും കൊറോണ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം കിടക്കേണ്ടിയിരുന്നു അതുമാതിരി. പിന്നെ ധ്വജം, താപത്രയങ്ങളെ ജയിച്ചിട്ട്, അഥവാ താപത്രയങ്ങൾ എന്താണ്, ഈ 6 ദോഷങ്ങളാണ് ഷഡ്ദോഷങ്ങളാണ്, അത് കാരണമാണ് നമ്മൾക്ക് ഈ താപത്രയങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഒരു ഭക്തന് പർവ്വതത്തിന്റെ മുകളിൽ കയറുന്ന ഒരാളെ പോലെ അവിടെ കയറിയിട്ട് വിജയ പതാക സ്ഥാപിക്കാൻ സാധിക്കും. ഇവിടെ വിജയപതാക എന്തിൻ്റെയാണ്? മോക്ഷം. ആ അവിടേക്ക് കയറിയിട്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഭഗവാന്റെ സ്ഥാനത്തേക്ക്, ഭഗവാന്റെ ആ ധാമത്തിലേക്ക് നമുക്ക് കയറിപ്പോൻ സാധിക്കും. അതിനെന്തേ വേണ്ടുള്ളൂ? ധ്വജം. ആ ധ്വജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾക്ക് പ്രേരണ തരികയാണ്. ഇത് പ്രേരണാശക്തിയാണ്. പിന്നെ അങ്കുശം. അങ്കുശം എന്താണ്? വിശാലമായിട്ടുള്ള ഒരു ആനയെ എങ്ങനെയാണ് തളക്കിയ അങ്കുശം, ആ ആനയുടെ ആനയെ ഒന്ന് ആ അങ്കുശം കൊണ്ട് ഇങ്ങനെ തോട്ടി അല്ലേ, ആ തോട്ടിയുടെ അല്പത്തെ ഒരു ചെറിയ ഒരു ഇതുണ്ടാവുള്ളൂ, അതുകൊണ്ട് ഇങ്ങോട്ട് വലിച്ച ആന അവിടെ നിൽക്കും. എത്ര ടണ്ണുണ്ടാവും ആ ആന ഈ ഒരു അങ്കുശം കൊണ്ട് ഒന്ന് പിടിച്ചിരുന്ന അവിടെ നിൽക്കും. അപ്പൊ അതേമാതിരി തന്നെയാണ് നമ്മൾ ഈ ഭഗവാന്റെ നാമമാകുന്ന അങ്കുശത്താൽ തളയ്ക്കണ ആ നമ്മുടെ മനസ്സ്, അതിനെ തളയ്ക്കാൻ സാധിക്കും നമുക്ക്. മനസ്സിന് ആ മനസ്സിനെ നിയന്ത്രിക്കും നമ്മളെ ഭഗവാന്റെ ഒരു നാമം മതി. ഒന്നും വേണ്ട, രാമ 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 മതി തുടക്കത്തിൽ. ഓം നമ ശിവായ ഓം നമ ഭഗവാനും വിഷ്ണുവും ശിവനൊന്നും വേറെ വേറെ അല്ലല്ലോ, ഇതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു നാമം ജപിച്ചു തുടങ്ങിയാൽ അത് അങ്കുശം മാതിരി ആ മനസ്സാകുന്ന മതം പൊട്ടി ആനയെ അവട്ട പിടിച്ചു നിർത്തും. പിന്നെ താമര. താമരയുടെ ഉൽപ്പത്തി എവിടെയാണ്? ചളിയിലാണ് അല്ലെ, ചളി കുണ്ടിലാണ്. എങ്കിലും ആ താമരയ്ക്ക് അതിപവിത്രതയാണ്, അതിനെ വെള്ളത്തിന്റെ വെള്ളമായിട്ട് അതിന് സ്പർശവുമില്ല, അത് ആ വെള്ളമായിട്ട് ഒരു ബന്ധവുമില്ല. ചളി വെള്ളമായിക്കോട്ടെ എന്തോ വെള്ളമായിക്കോട്ടെ, ചളി വെള്ളത്തിലേ ഉണ്ടാവുള്ളൂ, നല്ല വെള്ളത്തിലൊന്നും താമര ഉണ്ടാവില്ല. പക്ഷെ അതിന്റെ ഉത്ഭവം ഈ ചളിക്കുണ്ടിലാണെങ്കിലും അത് ആ വെള്ളത്തൊന്ന് ഉയർന്നു നിൽക്കണം. അതേമാതിരി തന്നെയാണ് ആ ഭക്തൻ എവിടെ ജനിച്ചു, എങ്ങനെയാണ്, വിദ്യാഭ്യാസം ഉണ്ടോ, സമ്പന്നത ഉണ്ടോ, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ആ മനസ്സ് താമര മാതിരിയാണെങ്കിൽ ഭഗവാൻ സ്വീകരിക്കും. അതാണ് ഭഗവാന്റെ എല്ലാ അംഗപ്രത്യംഗങ്ങളെയും താമരയായിട്ട് ഉപമിക്കുന്നത്. ഇത് നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.